السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه، لكل امرئ منهم يومئذ شأن يغنيه. قال الله عز وجل: محمد سيد الكونين والثقلين والفريقين من عرب ومن عجم، نبينا الآمر الناهي، فلا أحد أبر في قول لا منه ولا نعم مولاي، صل وسلم دائما أبدا حبيبك خير الخلق كلهم، على كل شيء ما خلا الله باطل وكل نعيم لا محالة
سلم دائما أبدا على حبيبك خير الخلق كلهم سيدنا محمد أتوم سنها دربو اللرنة أستاذ مارو پندید مارو ستیجلوم سادسلوم عبوشتر آیا وششت وکتتونگل കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അള്ളാഹു ഈ മജ്ലിസിൻ്റെ സവാബ് പൂർണ്ണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമ പറഞ്ഞതെന്ന് ഉസ്താദുമാർ പലരും ഇന്ന് ഖബറിലാവില്ല. അള്ളാഹു അവരുടെ എല്ലാം ഹളറാത്തുകളിലേക്ക് ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി ഈ മജ്ലിസിനെയും ഈ മജ്ലിസിലിരിക്കുന്ന ആളുകളെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ ഈ മസ്ജിദിൽ മാസം തോറും നടന്നു വരാറുള്ള സ്വലാത്ത് ഹൽഖയുടെ 10-ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മതപ്രഭാഷണത്തിൻ്റെ 2-ാമത്തെ ദിവസത്തിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. വളരെ പവിത്രതയുള്ള ഒരു മാസത്തിൽ പവിത്രമാക്കപ്പെട്ട ഒരു മജ്ലിസിലാണ് നാം എല്ലാവരും ഇപ്പോൾ സംഗമിച്ചത്. അല്ലാഹു നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസാക്കി തരുമാറാവട്ടെ. ഈ സമയത്ത് പരലോക ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനാണ് ഏൽപ്പിച്ചത്. പരലോകം എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് ഈ ലോകമല്ലാത്ത മറ്റൊരു ലോകം എന്നാണ്. പരലോകമെന്ന് പറഞ്ഞാൽ ഈ ലോകമല്ലാത്ത മറ്റൊരു ലോകത്തെക്കുറിച്ച് ആണ് ഇന്ന് നമുക്ക് സംസാരിക്കേണ്ടത്. പ്രത്യേകിച്ച് നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദവർകൾ പറഞ്ഞതുപോലെ പരലോക യാത്ര ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുകയും അല്ലാഹുവിനെ നേരിട്ട് കാണുകയും ചെയ്ത ഈ മാസം എന്തുകൊണ്ടും വളരെ പവിത്രതയുള്ള മാസത്തിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയത്. ഏതായിരുന്നാലും ആമുഖങ്ങളൊന്നും ദീർഘിപ്പിക്കാതെ ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ നേരിട്ട് പ്രവേശിക്കുകയാണ്. പരലോക ജീവിതം, ഇന്നിൻ്റെ ആധുനിക ആളുകൾ വളരെയധികം മറന്നുപോകുന്ന ഒരു ജീവിതമാണ് പരലോക ജീവിതം. മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ശരി, എല്ലാവരും പരലോകത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന ആളുകളാണ്. ഈ ലോകമെന്ന് പറയുന്ന ഈ ദുനിയാവ് വളർച്ചുങ്ങിയ കാലഘട്ടം മാത്രം ജീവിച്ച്
ഈ ലോകത്തു നിന്ന് സംശയമില്ലാത്ത രൂപത്തിൽ നമുക്കെല്ലാവർക്കും വരുന്ന മരണത്തെയും അഭിമുഖീകരിച്ചുകൊണ്ട് നാളെ മഹ്ശറ എന്ന് പറയുന്ന ഒരു ലോകത്ത് പരലോകത്ത് ഒരുമിച്ച് കൂടേണ്ടവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ എല്ലാവരുടെ മനസ്സിലും ആ വിശ്വാസം ഉണ്ടെങ്കിലും പലപ്പോഴും ആ ഒരു ജീവിതത്തെക്കുറിച്ച് മറന്നുപോകുന്നുണ്ടോ എന്ന് ഓരോ ആളുകളുടെയും പ്രവർത്തനങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഞാനടക്കമുള്ള ആളുകളെക്കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. കേവലം എൻ്റെ മുന്നിലുള്ള ആളുകളെക്കുറിച്ച് മാത്രമല്ല, ഞാനടക്കമുള്ള നമ്മുടെ ഓരോ ആളുകളുടെയും ദൈനംദിനം ജീവിതമെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ആഹ്റമാകുന്ന ലോകം, അതിൽ യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വാസമില്ലേ, അല്ലെങ്കിൽ അത് മറന്നുപോകുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ദുനിയാവ് എന്ന് പറയുന്ന ലോകത്തേക്ക് നമ്മളെല്ലാവരും എത്തുന്നതിൻ്റെ മുമ്പ് രണ്ട് ലോകം കഴിഞ്ഞിട്ടാണ് വന്നത്. അഥവാ ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ആത്മാക്കളുടെ മാത്രം സംഗമമാകുന്ന ഒരു പ്രത്യേക ലോകത്ത് നമ്മൾ ജീവിച്ചിരുന്നു. നമ്മുടെ റൂഹുകളെല്ലാം കണ്ടുമുട്ടിയിരുന്നു. ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ആ ഒരു ലോകം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടമായ ആലമുൽ ബത്തുൻ അഥവാ ഉമ്മാന്റെ ഗർഭാശയമാകുന്ന ലോകത്ത് നമ്മൾ ജീവിച്ചതല്ല. ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്വർഗീയ ജീവിതമാണ് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നമ്മൾ നയിച്ചത്. ഞാൻ ആലങ്കാരികമായി പറഞ്ഞതല്ല. ഉമ്മാന്റെ ഗർഭാശയത്തിൽ 9 മാസവും 10 ദിവസവും നമ്മൾ താമസിച്ചപ്പോൾ ഒരു സമയത്ത് പോലും ആ ഗർഭാശയത്തിൽ നിന്ന് ഭക്ഷണം കിട്ടാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ടി വന്നിട്ടില്ല. ആ ഗർഭാശയത്തിൽ നിന്ന് വെള്ളം കിട്ടാൻ വേണ്ടി നമ്മൾ എവിടെയെങ്കിലും ചെല്ലേണ്ട ആവശ്യം വന്നിട്ടില്ല. നമുക്ക് വേണ്ടുന്ന സമയത്ത് അധ്വാനമെന്തെന്നറിയാതെ അവിടുന്ന് ഭക്ഷണം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ യാതൊരു പ്രയാസവുമില്ലാതെ അവിടുന്ന് വെള്ളം ലഭിച്ചിട്ടുണ്ട്. ചെറിയ ഒരു സ്വർഗീയമായ ജീവിതമാണ് ഉമ്മാന്റെ ഗർഭാശയത്തിൽ 10 മാസക്കാലത്തോളം നമ്മൾ ജീവിച്ചത്. ആ ജീവിതവും കഴിഞ്ഞതിൻ്റെ ശേഷം 3ാമത്തെ ഘട്ടമാണ് ആലമുദ്ദുനിയ, ദുന്യവിയായ ലോകം, ദുന്യവിയായ ജീവിതം. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഒരു അധ്വാനവുമില്ലാതെ വെള്ളം ലഭിച്ച ആ ഒരു ലോകത്തു നിന്ന് ഒരു പ്രയാസവുമില്ലാതെ ഭക്ഷണം ലഭിച്ച, വേണ്ടതെല്ലാം വേണ്ടതുപോലെ വേണ്ട സമയത്ത് ലഭിച്ച ആ ഒരു ലോകത്തു നിന്ന് ഇനി ഒരിക്കൽ പോലും മടങ്ങി ചെല്ലാത്ത രൂപത്തിൽ നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നു. ഇന്ന് ഈ ദുനിയാവിൽ ജീവിക്കുന്ന ആളുകളിൽ ഏതെങ്കിലും ഒരാൾക്ക് തിരിച്ച് ഉമ്മാന്റെ ഗർഭാശയത്തിൽ തന്നെ ജീവിക്കട്ടെ എന്ന് തോന്നാറില്ല. അതുപോലെ 3ാമത്തെ ഘട്ടമായ ആലമുദ്ദുനിയ, ദുനിയവിയായ ജീവിതം, ഈ ജീവിതവും ശാശ്വതമല്ല. ഇതും എന്നൊന്നും നിലനിൽക്കാനുള്ളതോ ആസ്വദിക്കാനുള്ളതോ ജീവിക്കാനുള്ളതോ അല്ല, മറിച്ച് ഈ ലോകം നശ്വരമാണ്. ഇത് നശിക്കാനുള്ളതാണ്. അല്ലാഹുവല്ലാത്ത എല്ലാം നശിക്കാനുള്ളതാണ്. കുല്ലുമൻ അലൈഹാ ഫാൻ ഇല്ലാ വജ്ഹു റബ്ബിക്. അല്ലാഹുവല്ലാത്ത എല്ലാം നശിക്കാനുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ് ഈ ലോകം മുഴുവനും നശിക്കും. ഈ ദുനിയാവെന്ന് പറയുന്ന ലോകവും അങ്ങ് നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചെല്ലാനുള്ള ലോകമാണ് ആലമുൽ ബർസഖ് എന്ന് പറയുന്ന ലോകം, അഥവാ ബർസഖിയായ ലോകം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ, ലോകങ്ങളിലൂടെയാണ് നാം ആകുന്ന മനുഷ്യന്മാരെ കടന്നു പോകുന്നതും ഇപ്പോൾ ഈ ദുനിയാവിൽ എത്തിയിരിക്കുന്നതും. ഈ ദുനിയാവ് ഇത് നശിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ഈ ദുനിയാവ് ഇത് നശിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണ് ഈ ദുനിയാവ് നശിക്കുക എന്നും അതുപോലെ മഹ്ശറ എന്ന് പറയുന്ന ലോകത്ത് എങ്ങനെയാണ് ആളുകളെ ഒരുമിച്ച് കൂട്ടുക എന്നും ഇതെല്ലാം വള്ളിപുള്ളി തെറ്റാതെ ലോകത്തിന്റെ നേതാവ് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി
صلى الله عليه وسلم آدنگل ویبرچتن ندگانا نبي صلى الله عليه وسلم അവിടുന്ന് പറയാത്ത ഒരു ചെറിയ കാര്യം പോലും ഈ ദുനിയാവിൽ ഇല്ല അഥവാ ഒരു മനുഷ്യൻ ഈ ദുനിയാവിലേക്ക് വന്ന് ഈ ദുനിയാവിലേക്ക് ജനിച്ചു വീണ് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുന്നതുവരെ ആ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയില്ല എല്ലാ നിമിഷങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞു തന്ന നേതാവാണ് സഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവ് ഈ ലോകത്തിന്റെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടാവുക ധാരാളം ഹദീസിലൂടെ അവിടുന്ന് പഠിപ്പിച്ചു തന്നത് കാണാം ചെറിയ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം മഹാനായ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസലാം സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് ഈ ദുനിയാവ് നശിക്കുക എന്നും പിന്നീട് ഊതുന്ന സമയത്ത് പുനർജീവിതം നടക്കും എന്നുമെല്ലാം ചെറിയ മക്കൾ വരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ നേതാവിന്റെ തിരുവായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ധാരാളം ധാരാളം ഹദീസുകൾ ഏറ്റവും കൂടുതൽ ഹദീസ് നമുക്ക് എത്തിച്ചു തന്ന നേതാവാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന വിശാലമായ ഒരു ഹദീസ് കാണാം ആ ഹദീസിൽ ഈ ലോകത്തിന്റെ അവസാനം എങ്ങനെയാണ് എന്നും അതുപോലെ പുനർജീവിതം എങ്ങനെയാണ് നടക്കുക എന്നും ഇതെല്ലാം വളരെ വ്യക്തമായി കൊണ്ട് അവിടുന്ന് പ്രതിപാദിച്ചത് കാണാം മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു വേള സ്വഹാബത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് സ്വഹാബത്തിനോട് ധാരാളം വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നു ലമ്മാ ഫറഗല്ലാഹു മിൻ ഖൽഖിസ് സമാവാത്തി വൽ അർള് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച് ആ സൃഷ്ടികർമ്മത്തിൽ നിന്ന് അല്ലാഹു അങ്ങ് വിരമിച്ചപ്പോൾ ഖലഖസ് സൂറ അല്ലാഹു സൂർ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു സൃഷ്ടിയെ സംവിധാനിക്കുകയാണ് ഏഴ് ആകാശവും ഏഴ് ഭൂമിയും ആ ഏഴ് ആകാശങ്ങളെയും ഏഴ് ഭൂമികളെയും അല്ലാഹു തആല സൃഷ്ടിച്ചു ആ സൃഷ്ടികർമ്മത്തിൽ നിന്ന് വിരമിച്ചതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖസ് സൂറ സൂർ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കുകയാണ് സൂർ എന്ന് പറയുന്ന സൃഷ്ടിയെ സംവിധാനിച്ചതിന്റെ ശേഷം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മഹാനായ അബൂ ഹുറൈറ തങ്ങളുടെ മുന്നിൽ വെച്ച് പറയുകയാണ് ഫഅഅതാഹു ഇസ്രാഫീല അല്ലാഹു ആകാശഭൂമികളെ പടച്ചതിന്റെ ശേഷം സൂർ എന്ന് പറയുന്ന പ്രത്യേകമായ സൃഷ്ടിയെ സംവിധാനിച്ചു ആ സംവിധാനിച്ച സൂർ എന്ന് പറയുന്ന സൃഷ്ടി ഫഅഅതാഹു ഇസ്രാഫീല മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അതങ്ങി ഏൽപ്പിച്ചപ്പോ ഫഹുവ വാലിയുഹു അലാ ഫീഹി ശാഖിസം ബി ബസരിഹി ഇലൽ അർസി യംതളിറു മതാ യുമറു അല്ലാഹു തആല സൃഷ്ടിയെ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ കരങ്ങളിലേക്ക് നൽകിയപ്പോ അതേ ഇസ്രാഫീൽ അലൈഹിസ്സലാം വളരെ ഭവ്യതയോടുകൂടെ വളരെ തായ്മയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ ആ സൂർ എന്ന് പറയുന്ന സൃഷ്ടിയതിന്റെ വായ്ഭാഗത്തേക്ക് അങ്ങ് അടുപ്പിച്ചു വെക്കുകയാണ് അർശിന്റെ നേരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തിനാണ് വൈഭാഗത്തേക്ക് സൂർ എന്ന് പറയുന്ന കാഹളവും അടുപ്പിച്ചു വെച്ച് അർശിന്റെ ഭാഗത്തേക്ക് നോക്കുന്നതെന്നറിയുമോ യന്തളിറു മതാ യുമറു
نادنا يا الله منك كالبنا يا بيان بريغا إيد سميتان إيسورن ورين كاهلة تلودان لكالبنا بريغا پرديك سيوڑ إبّا ونّا لُمّدي أنسري كنمن جاگرد يوڑ عرشن باغتي كنوكي كنڈ مهانا إسرافيل الإسلام نلق گيا إذ برن پو مهانا يا أبو هريرة دنگل جودك يان قلت يا رسول الله ومصور يا رسول الله أبو هريرة دنگل برن آغاشم بومي مكة پرجم الله سنگدي غلان എന്നാൽ സൂറ എന്ന് പറയുന്ന ഒരു സൃഷ്ടി ഇതുവരെ കണ്ടിട്ടില്ല അനുഭവിച്ചിട്ടില്ല നബിയേ സൂറ എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് പറഞ്ഞു തരുമോ സുബ്ഹാനല്ലാഹ് ലോകത്തിന്റെ നേതാവ് പറയുന്നു അല്ലയോ അബൂ ഹുറൈറ ഖർനു മിന്നു പ്രകാശ നിർമ്മിതമായ പ്രത്യേകമായ സൃഷ്ടിയാണ് പ്രകാശത്താൽ നിർമ്മിച്ച പ്രത്യേകമായ സൃഷ്ടിയാണ് സുബ്ഹാനല്ലാഹ് അതിന്റെ വലുപ്പങ്ങളും അതിന്റെ വിശേഷങ്ങളുമെല്ലാം ലോകത്തിലെ നേതാവ് അബൂ ഹുറൈറ തങ്ങളോട് പറയുകയാണ് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു يُنفخ فيه ثلاث نفخات آسور النبر إن كاهلم أدل مون تَوَنَ أود پڑن شفيع الورى محمد رسول الله حبيب محمد رسول الله صلى الله عليه وسلم അവിടുന്ന് പറയുന്നു യുംഫഖു ഫീഹി സലാത്തു നഫഖാത് മൂന്ന് തവണയാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുന്നത് ചില ഹദീസുകളിൽ രണ്ട് തവണയെന്നും കാണാം എന്നാൽ മഹാനായ അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മൂന്ന് തവണ ഊതപ്പെടുമെന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ് എന്തിനാണ് മൂന്ന് തവണ ഊതുന്നതെന്നറിയുമോ നഫഖത്തുൽ ഫസഈ വ നഫഖത്തുൽ സഅഖി വ നഫഖത്തുൽ ബഅസി സുബ്ഹാനല്ലാഹ് ഒന്നാമത്തെ ഊതുമ്പോ ആളുകളെല്ലാവരും അങ്ങ് പേടിച്ചു പോകാനുള്ള ഊത്താണ് രണ്ടാമത്തെ ഊതൂതുമ്പോഴാണ് ആളുകളങ്ങ് മരണപ്പെട്ടു പോകുന്നത് മൂന്നാമതും മഹാനവരകൾ ഊതുമ്പോഴാണ് പുനർജീവിതം നടക്കുന്നത് സുബ്ഹാനല്ലാഹ് ഓരോന്നും ഹബീബായ തങ്ങളങ്ങ് വിവരിക്കുകയാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫയഅമറുല്ലാഹു തആല ഇസ്രാഫീൽ ഫിൻ നഫഖത്തിൽ ഊല ഒന്നാമത്തെ ഊതൂതാൻ വേണ്ടിയിട്ടോ നാദായ അല്ലാഹു കൽപ്പിക്കുകയാണ് ആ കൽപ്പിക്കേണ്ട താമസം ഊത്തങ്ങ് നടക്കുന്ന കൽപ്പനയെന്ന് അനുസരിക്കുന്നു ഫയഫസ മൻ ഫിസ്സമാവാതി വമൻ ഫില്ലർലി ഒന്നാമതായി മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം പ്രകാശ നിർമ്മിതമായ സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ ഫയഫസ മൻ ഫിസ്സമാവാതി വമൻ ഫില്ലർലി ആകാശ ഭൂമികളിലുള്ള ആളുകളെല്ലാം അവർ വല്ലാതെ പേടിച്ചു പോകുന്നു വല്ലാതെ ഭയപ്പെട്ടു പോകുന്നു ആ ഒരു ഭയപ്പാടിന്റെ പേടിയുടെ ചിത്രം എങ്ങനെയാണ് അന്നുള്ള ആളുകളുടെ പേടിയെന്നറിയുമോ അതും ലോകത്തിലെ നേതാവ് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങി വിവരിക്കുകയാണ്
അവിടുന്ന് പറയുന്ന ചെറിയ പേടിയെല്ലാം ഒന്നാമതായിട്ട് ഊതുമ്പോ ചെറിയ രൂപത്തിലുള്ള ആളുകൾ പേടിച്ചു പോകുന്നത് മറിച്ചോ ആ ദിവസത്തിലുള്ള പേടിയുടെ ചെറിയൊരു കോലമാണ് സുബ്ഹാനല്ലാഹ് ചെറിയ കുട്ടികളുണ്ട് കാലിന് ചുവപ്പ് മാറാത്ത ചെറിയ പൊന്നോമനകളുണ്ട് മുലകുടി പ്രായം മാറാത്ത ചെറിയ മക്കളുണ്ട് ആ പൊന്നുമക്കളെ മുലകടിക്കുന്ന ഉമ്മമാർ സുബ്ഹാനല്ലാഹ് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ നമ്മുടെ ഉമ്മമാരെ അല്ലെങ്കിൽ പെങ്ങന്മാർ അവർക്കുണ്ടാകുന്ന ചെറിയ മക്കളുണ്ട് മുല കൊടുക്കുന്ന മക്കളുണ്ട് എന്നാൽ നമ്മുടെ ഉമ്മമാരി എത്ര വലിയ തിരക്കിലാണെങ്കിലും ശരി ഏത് വലിയ ആഘോഷത്തിലാണെങ്കിലും ശരി എത്ര വലിയ വിഷയത്തിലാണെങ്കിലും ശരി പൊന്നുമോനൊന്ന് വാവിട്ടി കരഞ്ഞാൽ വിശപ്പ് കൊണ്ട് പൊന്നുമോനൊന്ന് കരഞ്ഞാൽ മുലകെടുക്കുന്ന ഉമ്മ സകല തിരക്കുകളും മാറ്റിവെച്ചിട്ടോ പൊന്നുമകനെ അടുത്ത് ഓടിയെത്താറുണ്ട് ആ മകന്റെ ദാഹം മാറ്റാറുണ്ട് എന്ത് വലിയ ആഘോഷമാണെങ്കിലും ശരി എത്ര വലിയ ബിസിയാണെങ്കിലും തിരക്കാണെങ്കിലും ശരി മക്കളൊന്ന് വാവിട്ടി കരഞ്ഞ ഉമ്മമാര് സകല തിരക്കുകളും മറക്കുകയാ ആഘോഷങ്ങളെ മറക്കുകയാ എന്നാൽ മഹാനായ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് സൂറെന്ന് പറയുന്ന താളത്തിൽ ഒന്നാമത്തെ ഊതുമ്പോ ലോകത്തിലെ നേതാവ് പറയുന്നത് അതേ മുല കൊടുക്കുന്ന ഉമ്മമാരുണ്ട് ചെറിയ മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മമാർ അവരത് പേടി കാരണമായിട്ടോ ആ ചെറിയ മക്കളെ അവിടെ ഇട്ടേച്ചു പോകുന്നു ഉപേക്ഷിച്ചു ഓടുകയാ അവർക്ക് മക്കളെ ഓർമ്മയില്ല മക്കളെ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല ആ മക്കളെ ഉപേക്ഷിച്ചോ ഉമ്മമാര് ഓടുന്ന ദിവസമാണ് കേട്ടോ പോരെ പോരെ ഗർഭിണികളായ സ്ത്രീകളും ഉണ്ട് എന്നിട്ട് ദിവസം സുബ്ഹാനല്ലാഹ് ഗർഭിണികളാണ് പ്രസവിക്കാനുള്ള മാസം തികഞ്ഞിട്ടില്ല പ്രസവിക്കാനുള്ള മാസം അടുത്തിട്ടില്ല ആയിട്ടില്ല എന്നാൽ ആ ദിവസത്തിലുള്ള പേടി കാരണമായിട്ട് ടെൻഷൻ കാരണമായിട്ടോ അവരുടെ ഗർഭമങ്ങ് അലസി പോകുന്നു അവരങ്ങ് പ്രസവിച്ചു പോകുന്നു ഷഫീഉൽ വറ ഹബീബേ മുഹമ്മദുർ റസൂലുള്ളാഹി ലോകത്തിലെ നേതാവ് പറയുന്ന വിഷയങ്ങളാണ് ഓ സഹോദരന്മാരെ ചെറിയ ഒരു സംശയത്തിന് പോലും വകുപ്പില്ല ദിവസവും നൂറിലേറെ തെറ്റ് ചെയ്യുന്നൊരു നബിയുണ്ടോ അത് വഹാബിയുടെ നബിയാണ് നമ്മുടെ നബിയല്ല നമ്മുടെ നബി ആരുടെ ആരാണെന്നറിയുമോ എന്റെയും നിങ്ങളുടെയും കരളിന്റെ കരളായ ചങ്കിലച്ചോരയായ ഹൃദയത്തിന്റെ തുടിപ്പായ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ഇന്നേ വരെ തോന്നിയത് പറഞ്ഞിട്ടില്ല മനസ്സിൽ തോന്നുന്നത് പറയാൻ അവിടുന്ന് നാവ് ചലിപ്പിച്ചിട്ടില്ല പിന്നെയോ അല്ലാഹു പറയാൻ പറഞ്ഞാലേ റസൂലുള്ള പറയുകയുള്ളൂ അല്ലാഹ് പറയാൻ പറഞ്ഞതേ അവിടുന്ന് പറഞ്ഞിട്ടുള്ളൂ അവിടുന്ന് വെറുതെ
പറയുന്ന നേതാവല്ല സാധാരണക്കാരനല്ല അവിടുത്തെ മാതാപിതാക്കൾ നരകത്തിലല്ല അല്ലാഹനെ കണ്ട ഒരേയൊരു നേതാവുണ്ടോ അത് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ നേതാവാണ് പറയുന്നത് സുബ്ഹാനല്ലാഹ് ഗർഭിണികളായ ഉമ്മമാരുണ്ട് യുവതികളുണ്ട് അവരുടെ മാസം തികഞ്ഞിട്ടില്ല മാസം തികയുന്നതിന്റെ മുമ്പ് തന്നെ അതേ ടെൻഷൻ കാരണമായിട്ടോ അവരുടെ ഗർഭമങ്ങ് അലസി പോകുന്നു ഗർഭം അതാ പ്രസവിച്ചു പോകുന്നു മാത്രമല്ല അന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളല്ല ഒരാൾക്ക് പോലും ലെവല് കിട്ടുന്നില്ല ഒരാൾക്ക് പോലും നിയന്ത്രണമില്ല എന്ത് ചെയ്യണമെന്ന് ഒരാൾക്കും അറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല കള്ളുകുടിച്ച് മസ്തായവരെ പോലെ ലെവലില്ലാതെ ആളുകൾ നടക്കുകയോ എന്നാൽ അവർ മദ്യം ഉപയോഗിച്ച് മസ്തായവരാണോ കഞ്ചാവ് വലിച്ചിട്ട് മസ്തായവരാണോ അല്ല അല്ല വമാഹും ബിസുകാറ ولكن عذاب الله شديد അവരാരും മസ്തായവരല്ല മദ്യം കഴിച്ചവരല്ല അവരാരും കഞ്ചാവ് ഉപയോഗിച്ചവരല്ല മറിച്ചോ അല്ലാഹുവിന്റെ അദാബ് അത് വളരെ ശക്തമുള്ളതാണ് കേട്ടോ അത് താങ്ങാൻ കഴിയൂല അത് അനുഭവിക്കാൻ കഴിയൂല വീണ്ടും ഹബീബായ തങ്ങൾ പറയുന്നു വത്തസീറുൽ വിൽദാനു ശിബാ ധാരാളം ധാരാളം അടയാളങ്ങൾ ലോകത്തിന്റെ നേതാവ് പറയുന്നുണ്ടോ ഒന്നുകൂടെ ഞാൻ അങ്ങ് പറയട്ടെ വത്തസീറുൽ വിൽദാനു ശിബാ അന്ന് ജീവിച്ചിരിക്കുന്ന ചെറിയ മക്കളുണ്ടോ ആ മക്കളുടെ തലമുടി നല്ല കറുത്ത മുടിയായിരുന്നു അതുപോലെ അവിടുത്തെ രോമങ്ങൾ നല്ല കറുപ്പുള്ള രോമങ്ങളായിരുന്നു എന്നാൽ ചെറിയ മക്കളുടെ തലയിലുള്ള കറുത്ത മുടികൾ വരെ ടെൻഷൻ കാരണമായി പേടി കാരണമായിട്ടോ അതങ്ങ് നരച്ചു പോകുന്നു വെളുത്തു പോകുന്നു ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി പേടി കാരണമായിട്ട് ചെറിയ മക്കളുടെ കറുത്ത മുടികൾ വരെ നരച്ചു പോകുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനിവിടെ റസൂലുള്ളാന്റെ പേര് പറയുമ്പോൾ എൻ്റെ സദസ്സിൽ നല്ലൊരു സദസ്സ് നല്ല റാഹത്തുള്ള സദസ്സ് അള്ളാഹു ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഹബീബായ തങ്ങളുടെ പേര് പറയുമ്പോൾ നല്ല ഉറക്ക സ്വലാത്ത് ചെല്ലണം എന്നാലേ മജ്ലിസ് റാഹത്തുള്ളതാകൂ നല്ല ഉറക്ക സ്വലാത്ത് ചെല്ലണം കാരണം ഞാൻ ഈ പറയുന്ന പരലോകം അവിടെ ഇൻഷാല്ല ഞാൻ പറയും നമ്മുടെ ഉമ്മ നമ്മളെ തിരിഞ്ഞു നോക്കൂല നമ്മുടെ ബാപ്പ നമ്മളെ തിരിഞ്ഞു നോക്കൂല മക്കൾ തിരിഞ്ഞു നോക്കൂല അന്ന് നമ്മളെ നോക്കാനുള്ള ഒരേ ഒരു നേതാവ് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവ് കാണുന്ന മജ്ലിസാണ് ഈ മജ്ലിസ് അവിടുന്ന് നോക്കുന്ന മജ്ലിസാണ് യാതൊരു സംശയവുമില്ല മദീന മുനവ്വറയുടെ പച്ചക്കുബ്ബക്ക് ചാരക്കിടന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവ് നമ്മുടെ ഈ മജ്ലിസ് കാണുന്നുണ്ട് കാരണം
حياتي خير لكم ومماتي خير لكم تعرض علي أعمالكم سفيع الورى محمد رسول الله എന്റെ ജീവിതം നിങ്ങൾക്ക് ഗുണമാണ് എന്റെ വഫാത്തും നിങ്ങൾക്ക് ഗുണമാണ് തുഅറളു അലയ്യ അഅമാലുകും നിങ്ങൾ എവിടെ വെച്ച് ഏത് രൂപത്തിലുള്ള എന്തു പ്രവർത്തനം ചെയ്താലും അതെല്ലാം എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് എന്നിട്ട് അവിടെന്ന് പറയുന്നു ഫഇൻ വജത്തു ഖൈറാ മദീനത്തെ പച്ചക്കുപ്പക്ക് ചാരക്കടന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എനിക്കിങ്ങനെ കാണിച്ചു തരുമ്പോ നിങ്ങൾ നല്ല പ്രവർത്തനം ചെയ്യുന്നതെങ്ങാനും എനിക്ക് കാണിക്കപ്പെട്ടാൽ സന്തോഷം കൊണ്ട് ഞാൻ അള്ളാഹ്ക്ക് ഇങ്ങനെ ഹംദ് പറയും നമ്മുടെ മജ്ലിസ് ഹബീബായ തങ്ങൾ കാണുമ്പോ അവിടുത്തേക്ക് ഏറെ സന്തോഷം കിട്ടുന്ന ഒരു മജ്ലിസാണ് അതിന് ആ തങ്ങളുടെ പേര് ഞാൻ ഇവിടെ പറയും ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വയല് ഞാൻ പറയും നിങ്ങൾ പറയണ്ട വയല് ഞാൻ പറയും പക്ഷേ ഇവിടെ വെച്ച് റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോ സദസ്സിലുള്ള എല്ലാ ആളുകളും ഉറക്ക സ്വലാത്ത് ചെല്ലും ആ സ്വലാത്ത് ഉറക്ക ഇങ്ങനെ ചെല്ലുന്നത് മദീനത്ത് നിന്ന് നമ്മുടെ നേതാവ് കാണുമ്പോ റസൂലുള്ളാഹിക്ക് എന്തൊരു സന്തോഷം ഉണ്ടാകും ആ സന്തോഷിച്ച് നിൽക്കുന്ന റസൂലുള്ളാഹിനോട് ഇൻഷാ അല്ലാഹ് ഈ ഇൽമിന്റെ മജ്ലിസിന്റെ അവസാനം നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മുടെ നേതാവിനോടൊന്ന് തുറന്നു പറയണം നേതാവിനോട് നമ്മുടെ പ്രയാസങ്ങളും ആവലാതികളും വേവലാതികളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് പറയണം അതൊക്കെ പരിഹരിക്കാൻ പറ്റിയ നേതാവാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി അതുകൊണ്ട് എന്റെ സദസ് ഇപ്പൊ പറയുന്നത് പോലെ അവസാനം വരെ പറയാം എപ്പോ സലാത്തിന്റെ സൗണ്ട് പറയുന്നു അപ്പൊ പിന്നെയും ഞാനിത് പറയും ആവർത്തന വിരസത എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നെയും ഞാനിത് പറയും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ് ചെറിയ മക്കളുടെ തലമുടി വരെ നരച്ചു മരച്ചു ഇന്ന് ചില ആളുകളുണ്ടാവും നല്ല യുവാവായിരിക്കും പക്ഷേ തലയിലുള്ള രോമങ്ങളും മുടികളൊക്കെ ഇങ്ങനെ നരച്ചിട്ടുണ്ട് ഡോക്ടർമാരെ കാണിക്കാൻ ചെല്ലും അപ്പൊ ഡോക്ടർ ആദ്യം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മാനസികമായി വല്ല ടെൻഷനുണ്ടോ മാനസികമായി വല്ല ടെൻഷനും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ കാരണം ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് മുടി നരക്കാനുള്ള ഒരു കാരണമാണ് ടെൻഷനുള്ള ആളുകളുടെ മുടി പെട്ടെന്ന് നരച്ചു പോകും സുബ്ഹാനല്ലാഹ് ഹബീബായ തങ്ങൾ പറയാൻ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം അവിടുന്ന് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഒന്നാമത്തെ ഊത്ത് മൂതുകയാണ് സുബ്ഹാനല്ലാഹ് മുല കൊടുക്കുന്ന ഉമ്മമാരെ ചെറിയ മക്കളെ തിരിഞ്ഞു നോക്കാതെ ഓടിക്കളയുന്നു ഗർഭിണികളായ സ്ത്രീകൾ മാസം തികയാതെ അവരുടെ ഗർഭം അങ്ങ് പ്രസവിച്ചു പോവുകയാണ് അതുപോലെ ആളുകളെല്ലാവരും നിയന്ത്രണമില്ലാതെ നടക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല സുബ്ഹാനല്ലാഹ് ചെറിയ മക്കളുടെ തലയിലുള്ള മുടികൾ വരെ നരച്ചു പോവുകയാണ് ഇങ്ങനെ അല്ലാഹു തആല ഉദ്ദേശിച്ച കാലം ആ രൂപത്തിൽ അങ്ങ് ജീവിക്കുകയാണ് ഫയംകുസൂന മസാ അല്ലാഹു തആല കണക്കാക്കി ഒരു കാലം അങ്ങനെ തന്നെ പേടിയിലായി ജനങ്ങൾ നിൽക്കുന്നു ഇനിയോ വിശാലമായ ഹദീസാണ് ചുരുക്കുകയാണ് രണ്ടാമത്തെ ഊതൂതാനുള്ള കൽപ്പന കൊടുക്കുമ്പോ മഹാനായ ഇസ്റാഫീൽ അലൈഹിസ്സലാം ഊതുകയാണ് ആ രണ്ടാമത്തെ ഊതൂതുമ്പോ فَيَسْعَقُ أَهْلُ السَّمَاءِ وَأَهْلُ الْأَرْضِ يَعْنِي يَمُوتُ أَهْلُ السَّمَاءِ وَالْأَرْضِ إِلَّا مَنْ شَاءَ اللَّهُ سُبْحَانَ اللَّهِ രണ്ടാമത്തെ ഊത്ത് ആളുകളൊക്കെ മരണപ്പെട്ടു പോവാനുള്ള ഊത്താണ് ആ ഊത്ത് ഊതുമ്പോ
يموت أهل السماء والأرض آغاس بومികള ഇല്ല ആകാശത്തിന്റെയും ഭൂമിയുടെയും അഹലികാരി അവരങ്ങ് മരണപ്പെട്ടു പോവുകയാണ് ആകാശ ഭൂമികളിലുള്ള ആളുകളൊക്കെ അങ്ങ് മരണപ്പെടുന്നു ഇല്ല മൻശാ അല്ലാഹ് എല്ലാവരും മരിക്കുന്ന സമയത്തും അല്ലാഹു ഉദ്ദേശിച്ച പ്രത്യേകക്കാരുണ്ടോ അവരെ മാത്രം മരിക്കാതെ ബാക്കിയാവുകയാണ് ഇല്ല മൻശാ അല്ലാഹ് അല്ലാഹു തആല ഉദ്ദേശിച്ച ചില ആളുകൾ അന്ന് മരിക്കുന്നില്ല മറ്റുള്ള എല്ലാവരും അന്ന് മരണപ്പെട്ടു പോവുകയാണ് ആരാണ് അന്ന് മരിക്കാതെ ബാക്കി നിൽക്കുന്ന ആളുകൾ എന്നറിയുമോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അതുപോലെ മീക്കായിൽ അലൈഹിസ്സലാം മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം അതുപോലെ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം അതുപോലെ അർശിന്റെ വാഹകരായ ചില പ്രത്യേകക്കാരായ മലാഖമാരുണ്ടോ ഇങ്ങനെയുള്ള ചില പ്രത്യേകക്കാരായ മലക്കുകളല്ലാത്ത മറ്റെല്ലാവരും അങ്ങ് മരണപ്പെട്ടു പോകുന്നു ജിബ്രീൽ മരിക്കുന്നില്ല ഇസ്രാഫീൽ അന്ന് മരിക്കുന്നില്ല അസ്റായിലും മരിക്കുന്നില്ല അർശിന്റെ വാഹകരായ പ്രത്യേകക്കാരായ മലക്കുകളുണ്ടോ അവരും അന്ന് മരിക്കുന്നില്ല സുബ്ഹാനല്ലാഹ് അതേ അവരെ മരിക്കാതെ ബാക്കി നിൽക്കുന്നു അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ് എല്ലാവരും മരിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രത്യേകക്കാരായ ചില മലക്കുകളെ ബാക്കിയുള്ളൂ അപ്പോഴാണ് മഹാനായ അസ്റായിൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല വിളിച്ചിട്ട് ചോദിക്കുകയാണ് യാ അസ്റായീ മൻ ബഖിയ മിൽ ഖൽഖി വഹുവ അഅലമു എല്ലാം വളരെ വ്യക്തമായി അറിയുന്ന ആളാണ് അല്ലാഹു എന്നാലും ജിബ്രീലിനോട് ചോദിക്കുകയാണ് അല്ലയോ ജിബ്രീൽ മൻ ബഖിയ മിൽ ഖൽഖി എല്ലാവരും മരിച്ചപ്പോഴും ബാക്കിയായ ചില ആളുകളുണ്ട് ചില മലക്കുകളുണ്ടോ അവരാരൊക്കെയാണ് ജിബ്രീൽ ആരാണ് മരിക്കാതെ ബാക്കിയായതോ അവിടുന്ന് മഹാനായ അസ്റായിൽ അലൈഹിസ്സലാം പറയുന്നു അല്ലാഹ് അൻത ഹയ്യുൽ ലാ തമൂത് നീ മരിക്കാതെ ബാക്കി നിൽക്കുന്നവനാണല്ലോ നിനക്ക് മരണമില്ലല്ലോ اللهم موجودنا قديم الباقي مخالف للخلق بالإطلاق الله تدك ملا تمنى أدوال الله تدك ملا تمنى الله أنت حي لا تموت നീ മരിക്കാതെ ബാക്കിയുണ്ടോ അതുപോലെ ബഖിയ ജിബ്രീലു വ മീകായിലു വ ഇസ്റാഫീലു വ ഹമലത്തു അർശിക വ ബഖീതു അന അതുപോലെ ജിബ്രീൽ മരിച്ചിട്ടില്ല മീകായിൽ മരിച്ചിട്ടില്ല ഇസ്റാഫീലും അർശിനെ ചുമക്കുന്ന മാലാഖമാരും മരിച്ചിട്ടില്ല അതുപോലെ ഞാനും മരിച്ചിട്ടില്ല ഞാനും ബാക്കിയുണ്ട് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം അവിടുന്ന് അല്ലാഹുവിനോട് അങ്ങ് പറയുകയാണ് സുബ്ഹാനല്ലാഹ് അപ്പോഴാണ് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് ഫയഅമറുല്ലാഹു തആല മലക്കൽ മൗത്തി ബിഖബ്ലി അർവാഹിഹിം
ملك الموتى عند عزرائيل نودي ماتي إللا ملك غلديم باقي إللا ملك غلديم روح بدي كان عباريونو عند عزرائيل جبريل عليه السلام إن روح بدي كيان باقي إللا ملك غلديم روح عند بدي كيان إني آغا باقي إللا الله يم عزرائيل ماترما ആ സമയത്ത് അല്ലാഹു തആല ഇസ്രായീലിനെ വീണ്ടും വിളിക്കുന്നു യാ മലക്കൽ മൗത് മൻ ബഖിയ മിൻ ഖൽഖി ഇനി ആരാണ് ബാക്കിയുള്ളത് ഇസ്രായീൽ അപ്പോഴും ഇസ്രായീൽ പറഞ്ഞു അല്ലാഹുവേ നീ ബാക്കിയാണ് അതുപോലെ നിന്നെ ളഈഫായ ബലഹീനനായ ഈ പാവപ്പെട്ട അടിമയും ബാക്കിയാണ് നമ്മൾ രണ്ടുപേരുമല്ലാതെ ഒരാളും ഇവിടെ ഇല്ല അപ്പോഴാണ് അല്ലാഹു തആല ഇസ്രായീലിനോട് ചോദിക്കുന്നത് അലം തസ്മഅ ഖൗലി കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത് ഓ ഇസ്രായീലേ പരിശുദ്ധമായ ഖുർആനിലൂടെ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു വാചകമുണ്ട് വചനമുണ്ടോ ഏതാണ് എൻ്റെ ആ വാക്കെന്നറിയുമോ കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത് എല്ലാ ശരീരങ്ങളും മരണത്തെ രുചി നോക്കുമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ലയോ അതുകൊണ്ട് അന്ത ഖൽഖും മിൻ ഖൽഖി നിങ്ങളും എല്ല കോടാന കോടി സൃഷ്ടികളിൽ പെച്ച ഒരു സൃഷ്ടി തന്നെയോ അതുകൊണ്ട് മരിക്കാതെ നിർവാഹമില്ല മരിക്കാതെ നിർവാഹമില്ല ഇസ്രായേല ലോകത്തിൽ ആദ്യം മുതൽ അന്ത്യം വരെ മറ്റുള്ള എല്ലാ ആളുകളുടെയും റൂഹ് പിടിച്ച ആളാണ് ഇസ്രായേലിനോട് അവസാനം അല്ല പറയുകയാണ് അലം തസ്മഅ ഖൗലി കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത് ഇസ്രായേലേ എല്ലാവരും മരിക്കുമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് നിങ്ങളും മരിക്കാതെ നിർവാഹമില്ല മരിക്കല് നിർബന്ധമാണ് സുബ്ഹാനല്ലാഹ് ചില ഹദീസുകളിൽ അല്ലാഹു തആല ഇസ്രായീലിനെ മരിപ്പിച്ചു എന്ന് കാണാം ചില ഹദീസുകളിൽ കാണാം അല്ലാഹു തആല ഇസ്രായീലിനോട് സ്വന്തം ശരീരത്തിന്റെ റൂഹിനെ പിടിക്കാൻ അങ്ങ് കൽപ്പിക്കുകയാണ് സ്വന്തം റൂഹിനെ അങ്ങ് പിടിക്കാൻ കൽപ്പിക്കുകയാണ് ആ കൽപ്പന അങ്ങ് വന്നപ്പോ ഫയജീഉ ഇലാ മൗളിയും ബൈനൽ ജന്നത്തി വന്നാറ് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രത്യേകമായ സ്ഥലത്തേക്ക് മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാം അങ്ങ് ചെല്ലുകയാണ് വയൻസിഉ റൂഹഹു ബിനഫ്സിഹി സുബ്ഹാനല്ലാഹ് ഇസ്രായീൽ അതാ സ്വന്തം ശരീരത്തിന്റെ റൂഹ അതങ്ങ് പിടിക്കുകയാ അതങ്ങ് ഊരുകയാ ഇസ്രായീൽ സ്വന്തം റൂഹങ്ങ് പിടിച്ചു വലിക്കുമ്പോ ഫയസീഹു സൈഹ ഇസ്രായീൽ വല്ലാതെ കരയുകയാ അട്ടഹസിക്കുകയാ ഇസ്രായേല് വല്ലാതെ അട്ടസിച്ച് കരയുകയാണ് എത്രത്തോളമാണെന്നറിയുമോ ഇസ്രായേലിന്റെ കരച്ചില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയുകയാണ് ലൗ കാനൽ ഖൽഖു കുല്ലുഹും മഹിയാ ലമാതു മിൻ സൈഹതിഹി അതേ ഇസ്രായേൽ അലൈഹിസ്സലാം കരയുന്ന അന്നോ ഈ ലോകത്തിലെ സകലമാന സൃഷ്ടികൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലോ ദീനമായ രോദനം കേട്ടോ ആ അട്ടഹാസം കേട്ടിട്ടോ ആളുകളങ്ങ് മരിച്ചു പോകുമായിരുന്നു അത്ര
അത്തോളം വലിയ അട്ടഹാസമാണോ അസ്റായിൽ അലൈഹിസ്സലാമിന്റെ അട്ടഹാസം എന്നിട്ട് കരഞ്ഞുകൊണ്ട് അസ്റായിൽ അല്ലാഹുവോട് പറയുകയാണ് അല്ലാഹ് ലൗ കുൻതു അലിംതു അന്ന ലിനസ്ഇർ റൂഹി മിസ്ല ഹാദിഹി സിദ്ദതി വൽ മിറാറ ലകുൻതു അലാ ഖബ്ലി അർവാഹിൽ മുഅ്മിനീന അസദ്ദ സഫഖാ അല്ലാഹ് ഇന്നവരെ മറ്റുള്ളവരുടെ റൂഹ് പിടിച്ചിട്ടേയുള്ളൂ റൂഹ് പിടിക്കുമ്പോൾ എത്രത്തോളം വലിയ വേദനയുണ്ടെന്നോ ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ ലൗ കുൻതു അഹ്ലമോ അന്ന ലിനസ്ഇർ റൂഹി മിസ്ല ഹാദിഹി സിദ്ദതി വൽ മിറാറ റൂഹ് പിടിക്കുമ്പോൾ ഇത്രത്തോളം വലിയ വേദനയുണ്ടോ ഇത്രത്തോളം വലിയ പ്രയാസമുണ്ടോ എന്ന് ഞാനെങ്ങാനും മുമ്പേ അറിഞ്ഞിരുന്നെങ്കിലോ ലക്കുത്തു അലാ ഖബ്ലി അർവാഹിൽ മുഅ്മിനീന അസദ്ദ സഫഖാ മുഅ്മിനീങ്ങളുടെ റൂഹ് പിടിക്കുമ്പോ ഞാൻ വളരെ ലോലമായിട്ട് പിടിക്കുമായിരുന്നുള്ളൂ വളരെ മൃദുലമായിട്ട് പിടിക്കുമായിരുന്നുള്ളൂ എന്നാൽ അതിൻ്റെ വേദന ഞാൻ അറിഞ്ഞില്ലല്ലോ സഹിക്കാൻ കഴിയാത്ത വേദനയാണല്ലോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പോലും റൂഹ് പിടിക്കുമ്പോ വേദന കൊണ്ടങ്ങ് പൊളഞ്ഞു പോയിട്ടുണ്ട് സുബ്ഹാനല്ലാഹ് ആ രംഗം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാനുള്ളതാണ് അല്ലാഹു ഹസ്നുൽ ഖാത്തിമത്ത് പ്രദാനം ചെയ്യട്ടെ നല്ല രൂപത്തിൽ മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് മഹതിയായ ആയിഷ ബീവിയുടെ ആ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുമ്പോഴല്ലേ ഇസ്രായേൽ വന്നത് അവിടുന്ന് റൂഹങ്ങ് പിടിക്കുമ്പോ റസൂലുള്ളാന്റെ തലഭാഗത്തര ഒരു തോൽപാത്രമുണ്ട് അതിലൊരൽപ്പം വെള്ളവുമുണ്ട് ഹബീബായ തങ്ങള് വല്ലാതെ വേദനിക്കുകയാണ് അവിടുന്ന് തലഭാഗത്തുള്ള തോൽപാത്രത്തിലേക്ക് കയ്യങ്ങിയിട്ടിട്ടോ വെള്ളമെടുത്ത് മുഖമിങ്ങനെ തടവിയിട്ടോ അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ് അല്ലാഹുമ്മ ഇന്നീ അലാ സകറാതിൽ മൗത്ത് അല്ലാഹുവേ മരണത്തിന്റെ വേദനയൊന്ന് ലഘൂകരിച്ചു തരണം യാ ആയിഷ ഇന്നലിൽ മൗത്തിൽ സകറാത്ത് ആയിഷ സഹിക്കാൻ കഴിയാത്ത വേദന തന്നെയാണ് കേട്ടോ മരണത്തിലുള്ളതെന്നോ ലോകത്തിലെ നേതാവ് പോലും പറഞ്ഞു പോയിട്ടുണ്ടോ വലൗ കാന ഫിദ്ദുനിയ ബഖാഉൽ ലിസാകിനി ലകാന റസൂലുല്ലാഹി ഫീഹാ മുഖല്ലദ وما أحد ينجو من الموت سالما وسهم المنايا قد أصاب محمدا تل مولايا നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ റൂഹ് പിടിക്കുമ്പോ വല്ലാതെ വേദന അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു രോമം ആ രോമവും നമ്മുടെ ശരീരവുമായിട്ടൊരു പോയിന്റിൽ മാത്രമേ ബന്ധിച്ചിട്ടുള്ളൂ ഒരു രോമം പറിച്ചും കെടുക്കുമ്പോ എത്ര വേദന ഉണ്ടാകും എന്നാ റൂഹ് എന്ന് പറഞ്ഞാലോ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുമായി ബന്ധിച്ചു നിൽക്കുന്നതാണ് അതിനെ പിടിച്ചങ്ങ് വലിക്കുമ്പോ എത്രത്തോളം വേദനയുണ്ടാകും സങ്കല്പിക്കാൻ പോലും കഴിയൂല അല്ലാഹു മഹാന്മാരുടെ സഹായം ആ സമയത്ത് പ്രത്യേകമായി നമുക്ക് നൽകുമാറാവട്ടെ അതിനെ മജ്ലിസ് ഒരു കാരണമാക്കി തരുമാറാവട്ടെ എല്ലാവരും മരിച്ചു
മഹാനായ അസ്റായിൽ അലൈഹി സലാം അവിടുന്ന് സ്വന്തം റൂഹിനെ അങ്ങ് പിടിക്കുകയാണ് സുബ്ഹാനല്ലാ ഇനി ആഗ ബാക്കിയുള്ളത് അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു وَكُلُّ نَعِيمٍ لَا مَحَلَ تَزَائِلُ إمام بخاري أدكم الله آلِكَلْ پَرَنَّ وَرِيْكَلَانِ اللَّهِ اللَّهَ اللَّهَمْ نَشِچُّ بُوْغُمْ آرُوبَتِّلْ اللَّهَ وَرَمْ مَرَنَ پَٹْتُّ اللَّهُ مَاتْرَمَيْ بَاكِيُلُّ سُبْحَانَ اللَّهِ اللَّهَ وَرَمْ أَنْغَ مَرَنَ پَٹْتَالِ الله دنيا بنود جودك نجلا جودين غلندا الله دنيا بنود جودك ياندي أين الملوك وأين أبناء الملوك دنيا بنين أتاك يبديش بريشيرين نكره بارنا دي بنمارندا يرونو സ്വച്ഛാധി പത്യ ഭരണം നടത്തിയ കുറേ ആളുകൾ ഈ ലോകമെല്ലാം എൻ്റെ കാൽക്കീഴിലാണെന്ന ദാഷ്ട്യത്തോടുകൂടി ഇവിടെയുള്ള പാവങ്ങളെല്ലാം മടിച്ചമർത്തി മിസൈലിട്ട് ബോംബിട്ട് നശിപ്പിച്ച അവരുടെ മനസ്സിന് ആയാസം കെട്ടെത്തിയ കുറേ ഭരണാധികന്മാരുണ്ടായിരുന്നു എന്നാ അയ്നൽ മുലൂ നിന്നെ അടക്കി ഭരിച്ച ഭരണാധിപന്മാർ അവരെല്ലാവരും എവിടെയാ ഒരാളെയും കാണാനില്ലല്ലോ എവിടെ പോയി ദുനിയാവേ നിന്റെ ഭരണാധിപന്മാർ സുബ്ഹാനല്ലാ വഅയ്ന അബ്നാഇൽ മുലൂ രാജകുമാരന്മാരായി ദുനിയാവിൽ വലസി നടന്ന ആളുകളില്ലായിരുന്നോ അവരെവിടെ പോയി കാണാനില്ലല്ലോ എന്നിട്ട് അല്ലാഹ് ചോദിക്കുകയാണ് ഇന്നത്തെ ദിവസം ഒരാൾക്കും അധികാരമില്ല ഇന്നത്തെ ദിവസം ആർക്കാണടാ അധികാരം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അല്ലാത്തൊരു അധികാരിയും ഇല്ല അല്ലാത്തൊരാളും ഇല്ല സുബ്ഹാനല്ലാഹ് അങ്ങനെ രണ്ടാമത്തെ ഊതുന്നു അല്ലാഹു തആല ഉദ്ദേശിച്ച കാലം അങ്ങനെ അങ്ങ് കഴിയുകയാണ് പിന്നീടതാ മൂന്നാമത്തെ ഊതുന്നതിന് വേണ്ടിയിട്ടോ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ ജീവിപ്പിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ജീവിപ്പിക്കുകയാണ് അതുപോലെ മീകായിൽ അലൈഹിസ്സലാമിനെ ജീവിപ്പിക്കുകയാണ് എന്നിട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ കരങ്ങളിലേക്ക് രണ്ടാമതും ഈ സൂർ എന്ന് പറയുന്ന കാഹളം അങ്ങ് കൊടുക്കുകയാണ് സുബ്ഹാനല്ലാഹ് അതേ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുകയാണ് ആ ഊതുന്ന സമയത്താണ് എല്ലാ ആളുകൾക്കും പുനർജീവിതം നൽകപ്പെടുന്നത് എന്നാൽ എന്റെ സഹോദരന്മാരെയും മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെയും അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാമിനെയും മീകായിൽ അലൈഹിസ്സലാമിനെയും ഇങ്ങനെയുള്ള മലക്കുകളെ അല്ലാഹു തആല സൃഷ്ടിച്ചാൽ ആദ്യമായി ആ മലക്കുകൾ ചെയ്യുന്ന പണി എന്താണെന്ന് അറിയുമോ فينزلون إلى قبر رسول الله ومعهم البراق والحلل من الجنة സ്വർഗീയമായ വസ്ത്രങ്ങളും എടുത്തോ ബുറാഖെന്ന് പറയുന്ന വാഹനവുമായിട്ടോ അവരതാ ഫയൻസിലൂന ഇലാ ഖബ്രി റസൂലില്ലാ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് അന്തിയുറങ്ങുന്ന റൗദാ ശരീഫിലേക്ക് അങ്ങ് ചെല്ലുകയാണ് റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുകയാണ് والحلل من الجنة آه
മലക്കുകളോട് കൂടെ സ്വർഗീയമായ വസ്ത്രങ്ങളുണ്ട് ബുറാഖ് എന്ന് പറയുന്ന വാഹനമുണ്ട് അതേ അവരാ സ്വർഗീയമായ വസ്ത്രവുമായിട്ട് റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിൽ അങ്ങ് ചെല്ലുന്നു റസൂലുള്ളാഹിക്ക് സ്വർഗീയമായ വസ്ത്രങ്ങൾ അങ്ങ് അണിപ്പിക്കുകയാണ് റസൂലുള്ളാഹിനെ ധരിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ അതാ അവിടുത്തെ ഖബർ ശരീഫിൽ നിന്ന് ആദ്യമായി പുറത്തു വരികയാണ് അന അവ്വലു മാ തസഖുഹുൽ അർളു മുഹമ്മദുർ റസൂലുള്ളാഹി ആദ്യമായി ഭൂലോകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഞാനാണെന്ന് റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വർഗീയമായ വസ്ത്രങ്ങളോടുകൂടെ ഖബറിൽ നിന്ന് പുറത്തു വരികയാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു വാക്ക് കാണാം പരലോകത്ത് വെച്ച് മഹ്ശറയിൽ വെച്ച് ആദ്യമായി കൊണ്ട് വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് എനിക്കാണ് എന്ന് മൂസാ നബി പറയുന്നത് കാണാം അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും മുമ്പേ മൂസാ നബിക്ക് വസ്ത്രം ധരിപ്പിക്കപ്പെടുമോ റസൂലുള്ളാ മഹ്ശറയിലേക്ക് വരുന്നത് തന്നെ വസ്ത്രവും അണിഞ്ഞിട്ടാണ് ഖബർ ശരീഫിൽ നിന്ന് തന്നെ സ്വർഗീയമായ വസ്ത്രവും ധരിച്ചിട്ട് വരുന്ന നേതാവാ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മുടെ നേതാവ് ഏറ്റവും വലിയ നേതാവാണ് ഒരാള് പോലും റസൂലുള്ളാഹിനെ കവച്ചു വെക്കുന്ന നേതാവില്ല സ്വർഗത്തിൽ അല്ലെങ്കിൽ മഹ്ശറയിൽ അവിടേക്ക് റസൂലുള്ളാഹി വരുന്നത് തന്നെ ഖബറിൽ വെച്ച് വസ്ത്രം ധരിപ്പിച്ചുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് ഫയൻസിലൂന ഇലാ ഖബ്രി റസൂലില്ലാഹി വമഅഹുമുൽ ഹുലലു വൽ ബുറാഖ് ഹദീസാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ എന്റെ വക ഒരു വിഷയവും പറയുന്നില്ല അത് പറയാനുള്ള ലോകവുമല്ല പരലോകം എന്ന് പറഞ്ഞത് എന്റെ വക കുറെ ഗസ്സടിക്കാനുള്ള ലോകമല്ലല്ലോ പരലോകം ഇതെല്ലാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു തന്നതാ നബി തങ്ങൾ ആദ്യമായി കൊണ്ട് ഖബറും പിളർന്ന് മുകളിലേക്ക് വരികയാണ് അതിന്റെ ശേഷം ആളുകൾക്ക് എല്ലാവർക്കും പുനർജീവിതം ലഭിക്കുന്നു എന്തോ വലിയൊരു ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേറ്റതുപോലെയാണ് എഴുന്നേൽക്കുന്നത് എല്ലാവരും അതാ ഒരേ ഭാഗത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ് ഒരേ ഭാഗത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ് എല്ലാ ആളുകൾക്കും അറിയാം ഞങ്ങളീ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് അത് മഹ്ശറ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി പോവുകയാണ് എന്നാ സഹോദരന്മാരെ ഈ ദുനിയാവിൽ ഒരു കോടതിയിലേക്ക് ഒരു പ്രതിയെ കൊണ്ടുപോകുന്ന രംഗം ആലോചിച്ചു നോ ഒരു പ്രതി ഒരു കോടതിയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോ പലപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ അറിയുന്നു പോലീസുകാരനെ കണ്ണു വെട്ടിച്ച പ്രതി ഓടി അങ്ങ് രക്ഷപ്പെട്ട് കളഞ്ഞു കോടതിയിൽ വിചാരണക്ക് നോക്കുമ്പോ പ്രതിയെ കാണാനില്ല രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ജയിൽ ചാടിക്കളഞ്ഞ പ്രതികളെ നമുക്ക് കാണാം പരിചയപ്പെടാം എന്നാൽ ഏറ്റവും വലിയ കോടതിയിലേക്കല്ലേ കൊണ്ടുപോകുന്നത് മനുഷ്യന്മാര് എല്ലാവരെയും ഏറ്റവും വലിയ കോടതിയിലേക്കാ കൊണ്ടുപോകുന്നത് അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ തറവാടിയെന്നോ ദരിദ്രനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ ഒരു നോട്ടവുമില്ല നന്മ ചെയ്തവനാണോ അവൻ വിജയാണ് കേട്ടോ തിന്മ ചെയ്ത് നടന്നവനേത് വലിയ മുതലാളിയാണെങ്കിലും ശരി അവിടെ നല്ല സമ്പത്ത് ഉപകരിക്കൂല യൗമല യം ഫഉ മാലുൻ വലാ ബനൂ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബി സലീ എല്ലാ ആളുകളെയും
الله من نكود دي لك كوند بوغياني دنيا ولك كود دي لك كوند بوغن نبردگل ركش پتت کل يندو بولي آخر ماغن نكود دي لك كوند بوغن نبردگل کا ركش پڑان مل پڑد گلوم مندو ركش پڑان گڑی مو كارنم لوگتن آدھیم مدل اندھیم ورے اللا ساگل مانا سرٹی گلوم اللے پوغن ندو کودان گوڑ سرٹی جالنگ اللے پوغن ندو ادن لیڈیل اور آلنگ ركش پٹ گل نان ادار کنگلوم من سراغم ولي ஒரு சங்கத்தின் இடையில் ஒரு ஆள் எവിടെக்கெങ്കിലും அங்க போயால் ஒரு ஆளுக்கும் அது മനസ്സിലായെന്ന് വരൂല എന്നാണ് മഹ്ശറിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുമ്പോൾ ഒരാൾക്ക് പോലും അവിടുന്ന് മാറിക്കളയാൻ സാധിക്കില്ല ഒരാൾക്ക് പോലും അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്തെ കാരണമെന്ന് അറിയുമോ الله نكود ديلك اورو منشن ناريم كوند بوغم اورو منشن ناريم كود دارالم سكيورتي الله سمويدان جيدتنو دارالم كاول كاروند اورو منشن ناريم كود دارالم سكيورتي ആരാണ് ഈ സെക്യൂരിറ്റികൾ സുബ്ഹാനല്ലാഹ് മഹാനായ റഖീബ് അതീദ് അലൈഹി സലാം ഈ രണ്ട് മലക്കുകളെ പരിചയമില്ലാത്തവരുണ്ടാവും റഖീബ് അതീദ് അലൈഹി സലാം നമ്മുടെ നന്മയും തിന്മയും എല്ലാം രേഖപ്പെടുത്താനുള്ള റെക്കോർഡ് ചെയ്യാനുള്ള രണ്ട് മലക്കുകളാണ് ഒരു മനുഷ്യൻ മരണപ്പെടലോട് കൂടെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന റഖീബും അതീദും മാറിക്കളയുന്നില്ല അവർ പോവുകയില്ല മർച്ചോ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന റഖീബും അതീദും ആകുന്ന രണ്ട് മലക്കുകളോ അവന്റെ ഖബറിന്റെ തലഭാഗത്തും കാൽഭാഗത്തും ഒയങ്ങിയിരിക്കുകയാണ് ഏതുവരെയാണ് ആ ഇരുത്തമെന്ന് അറിയുമോ ഇലാ യൗമിൽ ഖിയാമ ഖിയാമത്തെ നാള് വരെ റഖീബും അതീദുമാകുന്ന മലക്ക് അവരാ മനുഷ്യന്റെ ഖബറിന്റെ കാൽഭാഗത്തും തലഭാഗത്തും ഒയങ്ങിയിരിക്കുകയാ ആ രണ്ട് മലക്കുകളും മാറിക്കളയുന്നില്ല പോകുന്നില്ല അല്ലാഹുവിന്റെ മുന്നിൽ ഈ മനുഷ്യനെ വിചാരണയ്ക്ക് വേണ്ടി നിർത്തിയാലല്ലാതെ ഈ മലക്കുകൾ അവനെയും വിട്ട് പോകുകയില്ല ആ ഖബറിന്റെ തലഭാഗത്ത് റഖീബ് ഇരിക്കുന്നു കാൽഭാഗത്തെ അതീദും ഇരിക്കുന്നു എന്താണ് ഇവരുടെ പണിയെന്നറിയുമോ നല്ല മനുഷ്യനാണ് ഈ ഖബറിന്റെ ഉള്ളിലുള്ളതെങ്കിൽ മഹാനായ റഖീബ് അലൈഹിസ്സലാം ഈ മനുഷ്യനെ വേണ്ടി ദുആ ചെയ്യുകയാണ് അതീദ് ആമീൻ പറയുകയാണ് ഇനിയോ ജീവിതത്തിൽ ധാരാളം ദോഷങ്ങൾ ചെയ്ത് മോശമായ ആളാണോ ഈ ഖബറിന്റെ ഉള്ളിലുള്ളത് റഖീബ് അവനെ എതിരായി ദുആ ചെയ്യുന്നു അതീദ് ആമീൻ പറയുന്നു شفيع الورى محمد مصطفى ഒരു വിഷയം കൂടി പറയട്ടെ നമ്മുടെ നന്മ എഴുതാനുള്ള റഖീബ് ആ റഖീബിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് സുബ്ഹാനല്ലാഹ് ഓരോ ദിവസത്തെയും നന്മ എഴുതാൻ ഓരോ റഖീബുകളാണ് ഇന്നലെ എൻ്റെ നന്മ എഴുതിയ റഖീബ് അല്ല ഇന്ന് എൻ്റെ നന്മ എഴുതാനുള്ള മലക്ക് ഇന്ന് എൻ്റെ നന്മ എഴുതുന്ന റഖീബ് അല്ല നാളെയുള്ളത് ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം ഓരോ ദിവസവും അല്ല മാറുന്നത് മറിച്ച് ഓരോ നന്മ എഴുതാൻ ഓരോ റഖീബുകളാ ഓരോ നന്മ എഴുതാൻ ഓരോ റഖീബ് എന്ന മലക്കാണ് വരുന്നത് സുബ്ഹാനല്ലാഹ് എന്തിനാണ് അല്ലാഹു ഇങ്ങനെ സംവിധാനിച്ചത് മനുഷ്യൻ മരണ നന്മയുടെ ഭാഗത്തെ ഏറെ സാക്ഷികൾ വേണം കുറെ ആളുകൾ അവനെ നന്മയുടെ ഭാഗം പറയാനുണ്ടാവണം അതിനു വേണ്ടിയിട്ടോ സുബ്ഹാനല്ലാഹ് ഓരോ ദിവസവും റഖീബ് ഇങ്ങനെ മാറുകയാണ്
ശുരുങ്ങിയ ഒരു മനുഷ്യന്റെ കൂടെ അവൻ ഈ ദുനിയാവിൽ എത്ര ദിവസമാണോ ജീവിച്ചത് അത്രയും റഖീബെന്ന മലക്കുകൾ ഉണ്ടോ അവരെല്ലാം അവന്റെ ഖബറിന്റെ തലഭാഗത്ത് തങ്ങിയിരിക്കുകയാണ് ഇനിയോ അതീദ് എന്ന് പറയുന്നത് തിന്മ എഴുതാനുള്ള മലക്കാണ് ആ മലക്ക് ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ ഒരൊറ്റ മലക്ക് മാത്രമാണ് തിന്മ എഴുതാനുള്ള മലക്ക് ഒരൊറ്റ മലക്ക് മാത്രമാണ് എന്നാൽ നന്മ എഴുതുന്ന റഖീബോ ദൈനംദിനം മാറുകയാണ് ഖബറിലുള്ള ആള് റഖീബ് അതീദ് അലൈഹി സലാം അവരുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കാത്തവനാണോ അവരുടെ ഡ്യൂട്ടിക്ക് ഭംഗം നിൽക്കാത്തവനാണോ അവനെ അനുകൂലമായവര് ദുആ ചെയ്യുകയാണ് ഇനി മലക്കുകളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയവനാണോ അവർക്കെതിരായി ദുആ ചെയ്യുന്നു അതീദ് അമീൻ പറയുന്നു ജീവിതകാലത്ത് മലക്കുകളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്ന ചില ആളുകളുണ്ട് എന്താ ഈ മലക്കുകളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം ഒരു മനുഷ്യൻ ബാത്റൂമിലേക്ക് കയറുകയാണ് ബാത്റൂമിലേക്ക് ഒരാൾ കയറിയാൽ ബാത്റൂമിൽ വെച്ച് സംസാരിക്കാൻ പറ്റുമോ പറ്റൂല എന്താ സംസാരിക്കാൻ പറ്റൂല ബാത്റൂമിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല അതാണ് ഇസ്ലാമിന്റെ നിയമം അതെന്തേ അങ്ങനെ ഇന്ന് ഏറ്റവും സൗകര്യമുള്ള സ്ഥലമാണ് ഈ ബാത്റൂം അല്ലേ യൂറോപ്യൻ ടോയ്ലറ്റുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സോഫ സെറ്റിൽ ഇരിക്കുന്നതിനേക്കാളും നല്ല റാഹത്തിൽ ഇങ്ങനെ ഇരിക്കാം ചില ആളുകളൊക്കെ പത്രം വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് രാവിലെ തന്നെ ആളൊരു ഭാഗത്തൂടെ ഇങ്ങനെ പോവുകയും ചെയ്യും നമുക്ക് പത്രത്തിലുള്ള പുതിയ വാർത്തകളൊക്കെ ഇങ്ങനെ വായിക്കുകയും ചെയ്യും സമയം വേസ്റ്റ് ആവില്ല സുബ്ഹാനല്ലാഹ് ചില യുവാക്കൾ മൊബൈലുമായിട്ട് ബാത്റൂമിൽ പോകും വാട്സപ്പിൽ തിരക്കിട്ട ചാറ്റിംഗ് ആണ് അപ്പുറത്തുനിന്ന് അസ്സലാമു അലൈക്കും ആ വലൈക്കും അസ്സലാം ആളപ്പുറത്തൂടെ ഇങ്ങനെ പോകുന്നുണ്ടാവും ആ സമയത്ത് സലാം മടക്കുന്ന കുറെ ആൾക്കാർ തമാശ പറയല്ല ഉള്ള സംഗതിയാണ് സുബ്ഹാനല്ലാഹ് ചില യുവാക്കള് ബാത്റൂമിലേക്ക് മൊബൈലും കൊണ്ടുപോകും അവിടുന്ന് ഫോൺ വിളിക്കും ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യും ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നല്ലൊരു പിക്ചർ കണ്ട മാഷാ അല്ലാ എവിടുന്നാ ടൈപ്പ് ചെയ്യുന്നത് ബാത്റൂമിൽ ടോയ്ലറ്റ് മേൽ ഇരുന്നിട്ടാണ് ടൈപ്പ് ചെയ്യുക മാഷാ അല്ലാ ഇനിയോ സുഹൃത്തിന്റെ കല്യാണ ഫോട്ടോ ഇങ്ങനെ കാണുമ്പോ ബാറക്കല്ലാഹു ലക്കുമ വഅലൈക്കുമ വജമഅ അല്ലാഹു ബൈനക്കുമ എന്നും പറഞ്ഞിട്ട് നീണ്ടൊരു ദുആ എവിടുന്ന് ബാത്റൂമിൽ ഇങ്ങനത്തെ കാലാണ് ഏതായാലും ബാത്റൂമിലേക്ക് കയറിയാൽ സംസാരിക്കാൻ പാടില്ല കാരണം ഒരു മനുഷ്യൻ മോശമായ സ്ഥലത്തേക്ക് കയറിയാൽ അവന്റെ കൂടെ റഖീബും അതീദും അങ്ങോട്ട് ചെല്ലൂല മോശമായ സ്ഥലത്തേക്ക് അവർ പോകില്ല ഇതിന്റെ അർത്ഥം ബാത്റൂമിൽ വെച്ച് സംസാരിച്ചാൽ മലക്കുകൾ എഴുതൂലെന്നും അറിയൂലെന്നുമല്ല ഇത് ബ്ലൂടൂത്തിന്റെയും വാട്സപ്പിന്റെയും ഒക്കെ കാലാണല്ലോ ഒന്നും പറയേണ്ടതില്ല പണ്ട് കാലത്ത് റഖീബും മാത്യീദും നന്മകളും മുഴുവൻ എഴുതും എന്ന് പറയുമ്പോൾ അത്രയും വലിയ കടലാസുമായിട്ടാണ് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ചില ആൾക്കാർ ചോദിക്കലുണ്ടായിരുന്നു ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് വലിയ വലിയ ബിൽഡിങ്ങുകൾ നിറച്ച് സംവിധാനിച്ച കിതാബുകൾ പോലും ചെറിയൊരു മെമ്മറി കാർഡിലേക്ക് സംവിധാനിച്ച കാലഘട്ടം വലിയ ബിൽഡിങ്ങുകൾ കണക്ക് സംവിധാനിച്ച ലൈബ്രറികൾ ഇന്ന് മനുഷ്യന്റെ മൊബൈലിൽ ഇടുന്ന ചെറിയ മെമ്മറി കാർഡ് അതിൽ സംവിധാനിച്ച കാലാണ് അപ്പൊ ആ വിഷയങ്ങളൊന്നും വിശദീകരിക്കേണ്ടതില്ല ബാത്റൂമിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല ആ പാടില്ലാത്ത സ്ഥലത്ത് വെച്ചൊരു മനുഷ്യൻ സംസാരിക്കുകയാണെങ്കിൽ അത് മലക്കുകളുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കലാണ് മലക്കുകൾക്ക് രേഖപ്പെടുത്തൂല എന്നല്ല എല്ലാം രേഖപ്പെടുത്തും പക്ഷേ മലക്കുകളുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കുന്നവനാണ് അവന് എതിരായിട്ട് മലക്കുകൾ ദുആ ചെയ്യും അതീദ് ആമീനും പറയും ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക അത് സുന്നത്താണ്
ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ സുന്നത്താണ്. ഫതുൽമീനൊക്കെ കണ്ട് നോക്കിയാൽ കാണാം, ഭാര്യയോട് തമാശ പറയലും ഭാര്യയോട് ഈ രസങ്ങൾ പറയലും ഭാര്യയോട് കളിക്കലും തമാശിക്കലും ഒക്കെ സുന്നത്താണ്. സുബ്ഹാനല്ലാഹ്. എന്നാ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസരത്തിലും സംസാരിക്കാൻ പാടില്ല. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. സംസാരങ്ങളൊക്കെ അതിന്റെ മുമ്പ് കഴിഞ്ഞ് ആ സമയത്ത് സംസാരിക്കാൻ പാടില്ല. ആ സമയത്ത് സംസാരിച്ചാലും അത് മലക്കുകളുടെ ആ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കലാണ്. ഒരു മനുഷ്യൻ അവന്റെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും റക്കീബും മറ്റീതും അങ്ങ് മാറിക്കളയും, അവരവിടെ നിൽക്കൂല. ആ സമയത്ത് സംസാരിച്ചാൽ അതും ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കലാണ്. അങ്ങനെയുള്ള പാടില്ലാത്ത വിഷയങ്ങൾ ചെയ്തവനാണോ അവന് എതിരായിട്ട് റഖീബ് ദുആ ചെയ്യുന്നു, അതീദ് അമീൻ പറയുന്നു. നല്ല ആളുകളാണോ അവർക്ക് അനുകൂലമായി റഖീബ് ദുആ ചെയ്യുന്നു, അതീദ് അമീൻ പറയുന്നു. ഈ മനുഷ്യൻ ഖബറിൽ നിന്നങ്ങ് എഴുന്നേറ്റാൽ അവന്റെ കൂടെ സെക്യൂരിറ്റി ആയിട്ടോ റഖീബ് എന്ന് പറയുന്ന മലക്ക്, അഥവാ ചുരുങ്ങിയത് ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ എത്ര ദിവസം ജീവിച്ചിട്ടുണ്ടോ അത്രയും റഖീബ് എന്ന മലക്ക്, അതുപോലെ ഇങ്ങനെ കുറെ മലക്കുകൾ ഒരു മനുഷ്യന്റെ കൂടെ അവന്റെ സെക്യൂരിറ്റി ആയിട്ട് വരികയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എല്ലാ ആളുകളെയും അള്ളാഹുവിന്റെ മുന്നിൽ മഹ്ശറിൽ നിന്ന് ഒരുമിച്ച് കൂട്ടുകയാണ്. എങ്ങനെയാണ് ആ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്നതെന്നറിയുമോ? ഹബീബായ തങ്ങൾ തന്നെ പറയുന്നു, യുഹ്ശറുൽ നാസു യൗമൽ ഖിയാമത്തി ഹഫാതൻ ഉറാതൻ ഉർലാ. അതേ ഖിയാമത്ത് നാളിൽ ആളുകളെ അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടുന്നത് കാലിൽ ചെരുപ്പില്ലാത്ത രൂപത്തിലാണ്, അതുപോലെ ശരീരത്തിൽ വസ്ത്രമില്ല, നഗ്നരാണ്, ചേലാക്രമം പോലും ചെയ്യപ്പെടാത്ത രൂപത്തില. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ആളുകൾ നഗ്നരായിക്കൊണ്ട് കാലിൽ ചെരുപ്പ് പോലുമില്ലാതെയാണ് അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിഷ ബീവിക്ക് വല്ലാതെ അങ്ങ് നാണം വന്നുപോയി. ആയിഷ ബീവി ചോദിക്കുകയാണ്, ഓ നബിയേ, അതേ പുരുഷന്മാരെയും സ്ത്രീകളെയും അവരുടെ ശരീരത്തിൽ ഒരു നൂലിന്റെ മറ പോലും ഇല്ലാതെയല്ലേ ഒരുമിച്ച് കൂട്ടുക? അത് വല്ലാത്തൊരു രംഗമല്ലേ? വല്ലാത്ത നാണം തോന്നുന്നു. കാരണം അവിടെ വെച്ച് അന്യപെണ്ണ് അന്യപുരുഷൻ ഔറത്തു നോക്കൂലേ? അന്യപുരുഷൻ അന്യപെണ്ണിന്റെ ഔറത്തു നോക്കൂലേ? സുബ്ഹാനല്ലാഹ്. ഇന്നൊരു ടൗണിൽ ആളുകൾ ഇരിക്കുമ്പോ, ഇന്നൊരു ടൗണിൽ ആളുകൾ ഇരിക്കുകയാണ്, കുറെ പുരുഷന്മാരെ ടൗണിൽ ഇരിക്കുമ്പോഴതാ ഒരു പെണ്ണ് അങ്ങാടിയിലൂടെ നടന്നു പോകുന്നു. ആ പെണ്ണിന്റെ ശരീരത്തിന്റെ കുറെ ഭാഗങ്ങൾ ആ പെണ്ണ് മറച്ചിട്ടുണ്ട്. ഏതോ ചില ഭാഗങ്ങൾ അവൾ മറച്ചിട്ടില്ല. എന്നാ ആ ടൗണിൽ ഇരിക്കുന്ന ഭൂരിഭാഗം പുരുഷന്റെയും കണ്ണുപോകുന്നത് പെണ്ണിന്റെ ഔറത്തിലേക്കല്ലേ, പെണ്ണ് വെളിവാക്കിയ ചെറിയ ഭാഗത്തിലേക്കല്ലേ നോക്കുന്നത്? എന്നാ ഒരു പെണ്ണിന്റെ ശരീരത്തിലും ഒരു നൂലിന്റെ മറ പോലുമില്ലാതെ അവിടെ നഗ്നരായി നിൽക്കുമ്പോ ആളുകള് പരസ്പരം ഔറത്തിലേക്ക് നോക്കൂലേ നബിയെ? ഇതങ്ങ് ചോദിക്കും ഹബീബായ തങ്ങൾ പറയുകയാണ്, ആയിഷ, അന്ന് മനുഷ്യന്മാരുടെ മനസ്സോ അതിനേക്കാളും വലിയ പേടിയിലല്ലേ ഉള്ളത്, വലിയ ടെൻഷനിലല്ലേ ഉള്ളത്? അന്ന് അതേ അന്യപെണ്ണിന്റെ ഔറത്തു നോക്കാ, അന്യപുരുഷന്റെ ഔറത്തു നോക്കാ,
അവരുടെ മനസ്സ് ഒരിക്കലും നല്ല പറയൂല. വലിയ ടെൻഷനുള്ള ആള് വലിയ ബേജാറ് മനസ്സിലുണ്ടോ? അങ്ങനത്തെ ആളുടെ മുന്നിലൂടെ ഒരു പെണ്ണ് വസ്ത്രം ധരിക്കാതെ അങ്ങ് നടന്നു പോയാലും അവൻ ആ പെണ്ണിനെ നോക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല. കാരണം അവൻ അതിനേക്കാളും വലിയ ബേജാറില. അതുപോലെ ഐഷ അൽ അംറു അസദ്ദു മിൻ ദാലിക, അന്നത്തെ കാര്യം വളരെ ഭയാനകമാ, വളരെ പ്രയാസമാ. ഇനിയോ കാലിൽ ചെരുപ്പ് പോലുമില്ലാതെ, ശരീരത്തിൽ വസ്ത്രം പോലുമില്ലാതെ ആ മഷറ ലോകത്തെ ആളുകളെ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുക? ആ മനുഷ്യന്മാര് അഥവാ നമ്മളോ നാളെ മഷറയിൽ ചെരുപ്പില്ലാതെ ഏത് പ്രതലത്തിലാണ് ചവിട്ടേണ്ടതെന്നറിയുമോ? ഇന്ന് നമുക്ക് ഒരു പക്ഷേ കാലിൽ ചെരുപ്പില്ലാതെ ഈ ഭൂമിയിലൂടെ നടക്കാൻ കഴിയും. കാരണം നമ്മുടെ കാലിന് അനുയോജ്യമായ രൂപത്തിലാണ് അല്ലാഹു തആല ഈ ഭൂമിയെ സംവിധാനിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ചെരുപ്പില്ലാതെ നടന്നാൽ ഒന്നോ രണ്ടോ ദിവസം ചെറിയ ബുദ്ധിമുട്ട് കാണും, മൂന്നാമത്തെ ദിവസം യാതൊരു കുഴപ്പവും കാണുകയില്ല. എന്നാ നാളെ കാലിൽ ചെരുപ്പില്ലാത്ത കോലത്തിൽ എവിടെയാണ് ചവിട്ടേണ്ടതെന്നറിയുമോ? പണ്ഡിതന്മാരെ ഐക്യകണ്ഠേന ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലോ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നു, ചുട്ടുപഴുത്ത ചെമ്പിനാൽ നിർമ്മിച്ച പ്രതലത്തിലാണോ കാലിൽ ചെരുപ്പില്ലാതെ ആളുകൾ ചവിട്ടി നിൽക്കേണ്ടതോ? ആലോചിക്കൂ യുവാക്കളെ, ഓമ്മമാരേ, നട്ടുച്ച സമയത്തോ അതേ നല്ല വെയിലുണ്ട് ചൂടുണ്ടോ? ആ ചൂടുള്ള സമയത്ത് ചെരുപ്പില്ലാതെ ഒരു പാറയുടെ മുകളിൽ ഒരു മണിക്കൂർ നിൽക്കാൻ പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല. എന്നാൽ ആ മസറയിൽ ചെരുപ്പില്ലാതെ ചുട്ടുപഴുത്ത ചെമ്പിനാൽ നിർമ്മിച്ച പ്രതലത്തിലാണ് നിൽക്കേണ്ടത്. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാ, ഇനിയോ കാലിൽ ചെരുപ്പില്ലാതെ ചുട്ടുപഴുത്ത ചെമ്പിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കണം. സുബ്ഹാനല്ലാഹ്, തലയുടെ മുകളിലതാ ഒരു ചാണ് മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനങ്ങ് കത്തുകയാണ്. ചില ഹദീസുകളിൽ ഒരു സുറമക്കോലിന്റെ അകലമാണെന്ന് കാണാം. ഒരു സുറമക്കോലിന്റെ അകലത്തിൽ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചാണകലത്തിൽ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. ഇന്ന് കോടാനുകോടി അകലത്തിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ, ആ സൂര്യന്റെ ചൂട് പോലും നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. വല്ലാത്ത പ്രയാസമാണ്. വീട്ടിന്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയുന്നില്ല, ചൂടാണ്. അതുപോലെ പുറത്തിറങ്ങിയാലോ കഴിയുന്നില്ല, ചൂടാണ്, വെയിലാണ്, പൊള്ളിപ്പോവുകയാണ്. എന്നാ ഇന്ന് കോടാനുകോടി അകലത്തിൽ രുചിച്ച് നിൽക്കുന്ന സൂര്യനില്ലയോ? അത് നാളെ ഒരു ചാണ അകലത്തിലെങ്ങ് ഉദിക്കുകയാ, അല്ലെങ്കിൽ ഒരു സുറുമക്കോലിൽ അകലത്തിലെങ്ങ് ഉദിക്കുകയാ. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, അരങ്ങും വല്ലാത്ത പ്രയാസമാണ്. ആളുകളെല്ലാവരും അവിടെ ഇങ്ങ് നിൽക്കുന്നു. നമ്മളൊരു ക്യൂവിൽ നിൽക്കുമ്പോ ഒരു മണിക്കൂർ അവിടെ നിൽക്കുമ്പോഴേക്ക് നമ്മുടെ കാലൊന്ന് മാറ്റണം, അല്ലെങ്കിൽ കുറഞ്ഞതായി അവിടെയൊന്ന് ഇരിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞണം. എന്നാലേ ശരീരത്തിന് ചെറിയ രൂപത്തിലെങ്കിലും ഒരു ആശ്വാസം കിട്ടുകയുള്ളൂ. എന്നാ ഈ കാലിൽ ചെരുപ്പില്ലാതെ ചുട്ടുപഴുത്ത ചെമ്പിന്റെ മുകളിൽ അതേ ഒരു ജാണ് സൂര്യന്റെ തായയായിട്ടോ മനുഷ്യന്മാർ എത്ര കാലമാണ് നിൽക്കേണ്ടതെന്നറിയുമോ? ചില്ലറ സമയമാണോ നിൽക്കേണ്ടി വരിക? അല്ല, അല്ലാ.
قرآن بريته في يوم كان مقداره خمسين ألف سنة محشري للغرد ديوس مطرين نريمو خمسين ألف سنة ഈ ദുനിയാവില അൻപതിനായിരം കൊല്ലത്തിന് സമമാണ് ഈ ദുനിയാവില അൻപതിനായിരം വർഷങ്ങൾക്ക് സമമാണ് നാളെ മഹ്ശറിൽ ഒരൊറ്റ ദിവസം അല്ലാ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തു നിന്ന് വിടപറഞ്ഞു പോയിട്ട് ആയിരത്തി നാനൂറ്റി ചില്ലാനും വർഷങ്ങളെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മഹ്ശറയിലെ ഒരൊറ്റ ദിവസത്തിന്റെ ചെറിയ ഒരു ഭാഗം പോലും ആയിട്ടില്ല മഹ്ശറയിൽ ഒരു ദിവസം അൻപതിനായിരം കൊല്ലം സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ഇന്നേക്കുള്ള കാലഘട്ടം മഹ്ശറയിലെ ഒരു ദിവസത്തിന്റെ ചെറിയ ഒരു ഭാഗം പോലും ആയിട്ടില്ല അത്രയും ദൈർഘ്യമുള്ള ദിവസം സുബ്ഹാനല്ലാഹ് ആളുകൾ ഇങ്ങനെ നിൽക്കുകയാ ഒരാളുപോലും അനങ്ങുകയില്ല ഒരാളുപോലും അവിടുന്ന് തിരിഞ്ഞു നോക്കുകയോ അനങ്ങുകയോ ഒന്നും ചെയ്യൂല മാത്രമല്ല ലാ യഅ്കുലൂന വലാ യശ്റബൂന ഒരു തുള്ളി വെള്ളം പോലും ആളുകൾ കുടിക്കൂല അതുപോലെ ഒരു ചെറിയ തരി ഭക്ഷണം പോലും അവിടുന്ന് അവർക്ക് കഴിക്കാൻ കഴിയില്ല കാരണം എന്തേ എല്ലാ ആളുകളും അനങ്ങാതെ നിൽക്കുകയാണ് എല്ലാവർക്കും തോന്നുകയാണ് അല്ലാഹു തആല എന്നെ മാത്രമാണ് നോക്കുന്നത് എന്നെ മാത്രം വിചാരണ ചെയ്ത് എന്തോ വലിയൊരു ശിക്ഷ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ ഒരാള് പോലും അവിടുന്ന് അനങ്ങുന്നില്ല പേടിയിലങ്ങ് നിൽക്കുകയാണ് അങ്ങനെ കാലങ്ങളോളം ആ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യന്റെ തായങ്ങ് നിൽക്കുമ്പോ ചില ആളുകളുടെ കാല് വിയർപ്പിലങ്ങ് മുങ്ങുകയാണ് ചില ആളുകളുടെ മുട്ട് വരെ വിയർപ്പിലാണ് ചില ആളുകളുടെ അരവരെ വിയർപ്പിലാണ് നടുവരെ വിയർപ്പിലാണ് ചില ആളുകൾ മുഴുവൻ വിയർപ്പിലാണ് വലിയ പ്രയാസത്തില സുബ്ഹാനല്ലാഹ് എല്ലാവരും സഫ് സഫായിട്ടാണ് ആ മഹ്ശറ എന്ന് പറയുന്ന ലോകത്തെ നിൽക്കുന്നത് എല്ലാവരും സഫ് സഫായിട്ട് നിൽക്കുകയാണ് വിചാരണയും പ്രതീക്ഷിച്ചിട്ടുള്ള നിൽപ്പാണ് എന്നാ ആളുകൾ വല്ലാതെ പ്രയാസപ്പെട്ട് വിചാരണയും പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ അല്ലാഹു തആല അവരെ മൈൻഡ് ചെയ്യൂല വിചാരണ തുടങ്ങാനില്ല യാതൊരു ഒരുക്കങ്ങളും അല്ലാഹു തആല നടത്തുകയില്ല അങ്ങനെ ഒരു വിഭാഗം അവിടെ പ്രയാസമനുഭവിച്ച് നിൽക്കുന്നുണ്ടോ എന്ന ഒരു പരിഗണന പോലും അല്ലാഹു തആല നൽകുകയില്ല അവസാനം ആളുകൾ അതാ ഒന്ന് വിചാരണ തുടങ്ങിക്കിട്ടിയാൽ നന്നായിരുന്നോ എന്ന രൂപത്തിൽ നിൽക്കുകയാണോ അവസാനമായി ഏതെങ്കിലും ഒരാളെ കൊണ്ട് റക്കമെന്ന് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നോ ആരെങ്കിലും അള്ളാഹുവിനോട് റക്കമെന്ന് ചെയ്യാൻ പറ്റിയ ആളുണ്ടോ നോക്കുമ്പോ അതാ നിൽക്കുന്നു അബൂന അബുൽ ബസ്ര ആദം അലൈഹിസ്സലാം വലിയപ്പാന്റെ സമീപത്തേക്കങ്ങ് ചെല്ലും എന്നിട്ട് പേരക്കുട്ടികൾ പറയും ഓ ഉപ്പാ ഞങ്ങള് വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാഹു തആല വിചാരണ തുടങ്ങിയിട്ടില്ല വിചാരണയൊന്ന് തുടങ്ങിക്കിട്ടാ അങ്ങൊന്ന് റക്കമെന്റ് ചെയ്യുമോ അങ്ങൊന്ന് ശഫാഅത്ത് ചെയ്യുമോ
محمد مصطفى صلى الله عليه وسلم മക്കളെ പേടിക്കണ്ട, അത് ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി ഇറക്കമെന്ന് ചെയ്യുകയാണ്. ഇതും പറഞ്ഞ് അല്ലാഹുവിന്റെ മുന്നിൽ ശഫാഅത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കാരണമായിട്ടാണ് വിചാരണ പോലും അല്ലാഹു തആല തുടങ്ങുന്നത്. ഈ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ അത് ശഫാഅത്തുൽ ഉലുമ എന്ന് പറയുന്ന ശഫാഅത്ത് അല്ല. ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന്റെ ശേഷം നമ്മളൊക്കൊരു ദുആ ചൊല്ലാറില്ല. ഏതാണ് ദുആ? اللهم رب هذه الدعوه التامه എന്നും പറഞ്ഞിട്ട് അങ്ങനെ ദുആ ചെയ്തിട്ട് അവസാനം പറയും വർസുഖന ശഫാഅത്തുഹു യൗമൽ ഖിയാമ. പഠിച്ചോനെ, ഖിയാമത്ത് നാളിൽ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് തരണേ അല്ലാഹ്. ആ ശഫാഅത്ത് അല്ല ഈ ശഫാഅത്ത്. ആ ഏറ്റവും മഹത്തായ ശഫാഅത്ത് അല്ല ഈ ശഫാഅത്ത്. ഇത് എല്ലാ ആളുകൾക്കും ഉപകാരം കിട്ടുന്ന ശഫാഅത്താണ്. എത്രത്തോളം? അബൂജഹലിന് വരെ ഈ ശഫാഅത്ത് കൊണ്ട് ഉപകാരം കിട്ടും. അഥവാ വിചാരണ തുടങ്ങാനുള്ള ശഫാഅത്താണ്. അതിന്റെ ഉപകാരം അബൂജഹലിന് വരെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റഹ്മത്തുൽ ലിൽ ആലമീന, അവിടുന്ന് എല്ലാവർക്കും കാരുണ്യമാണ് എന്ന് ഒരു തവണ കൂടെ അല്ലാഹു തആല ആഖിറത്തിൽ വെച്ച് എല്ലാവർക്കും അങ്ങ് കാണിച്ചു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ റക്കമെന്റ് കാരണമായിട്ടോ അവിടുന്ന് വിചാരണ അങ്ങ് തുടങ്ങുകയാണ്, തുടങ്ങാൻ നോക്കുകയാണ്. എല്ലാവരും പേടിയോടെ നിൽക്കുന്നു. സഹോദരന്മാരെ, ഞാനിത് പറയുമ്പോ ആ രംഗമൊന്ന് നമ്മുടെ മനസ്സിൽ ചെറിയ രൂപത്തിലെങ്കിലും ഒന്ന് കൊണ്ടുവരണം. ആ വിഷയമൊന്ന് സങ്കല്പിച്ചു നോക്കണം. നമുക്കെല്ലാവർക്കും അഭിമുഖീകരിക്കാനുള്ള വിഷയമാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എല്ലാവരും പേടിയിലാണ്, വിചാരണ തുടങ്ങാൻ പോകുന്നു. അല്ലാഹു ആദ്യം എന്നെയാണോ വിളിക്കുക, എന്നെയാണോ വിചാരണ ചെയ്യുക? ആ പേടിയിൽ ആളുകളെല്ലാവരും അങ്ങ് നിൽക്കുമ്പോ മഹ്ശറിൽ നിന്ന് ആദ്യമായി കൊണ്ട് ഒരു അനൗൺസ് വരികയാ, ഒരു അനൗൺസ് മുഴങ്ങുകയാ. ഓ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഓ സഹോദരന്മാരെ, ഇന്നത്തെ വയലിന്റെ സന്ദേശമായി ഏറ്റെടുക്കേണ്ട വിഷയമാ. ആദ്യമായി കൊണ്ട മെസ്റയിൽ വെച്ചൊരു അനൗൺസ് കേൾക്കുകയാണ്. ഏതാണ് അറിയിപ്പെന്ന് അറിയുമോ? ഐനല്ലദീന കാനത്ത തജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദുഊന റബ്ബഹും ഖൗഫൻ വതമഅ. ആദ്യമായി കൊണ്ട് മെസ്റയിൽ വെച്ച് അല്ലാഹു തആല ചോദിക്കുകയാണ്, ഐനല്ലദീന കാനത്ത തജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദുഊന റബ്ബഹും ഖൗഫൻ വതമഅ.
അതെ പാതിര സമയങ്ങളില എല്ലാവരും എല്ലാം മറന്നു നിദ്രാ നിമഗ്നരായി കിടക്കുമ്പോ നാഥനായ എന്നെ മാത്രം ആലോചിച്ചിട്ടോ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച ചില ആളുകളുണ്ടോ ആ തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ ഇവിടെ അവരൊന്ന് മുന്നോട്ട് വരൂ ആദ്യമായി മഹ്ശറിൽ വെച്ച നാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആല അന്വേഷിക്കുന്നത് തഹജ്ജുദ് നിസ്കരിച്ച ആളുകളെയാ ലോകത്തിന്റെ നേതാവ് തന്നെ പറയുന്നത് കാണാം വഹും ഖലീ അവർ വളരെ കുറഞ്ഞ ആളുകളേ ഉണ്ടാവുകയുള്ളൂ ഈ സദസ്സിലും ധാരാളം ആളുകൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടാവാ നിസ്കരിക്കാത്ത ആളുകളും ഉണ്ടോ എന്നാ നാളെ അല്ലാന്റെ കോടതിയിൽ വെച്ച് അല്ലാഹു തആല ആദ്യം തന്നെ അന്വേഷിക്കുന്നത് തഹജ്ജുദ് നിസ്കരിച്ച ആളുകളെ സുബ്ഹാനല്ലാഹ് ആ ആളുകളതാ മുന്നോട്ട് വരുന്നു അവര് മുന്നോട്ട് വരുമോ അവരുടെ കൈകാലുകൾക്ക് എന്തൊരു പ്രകാശമോ അവരുടെ മുഖത്തിന് എന്തൊരു സൗന്ദര്യമോ നല്ല തിളങ്ങുന്ന മുഖവുമായിട്ട് പ്രകാശിക്കുന്ന കൈകാലുകളുമായിട്ട് അവരങ്ങ് മുന്നോട്ട് വരുന്നു അതേ തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ മുന്നോട്ടങ്ങ് വരുമ്പോ അവരോട് അല്ലാഹു തആല പറയുകയാണ് ഉദുഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ് തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ ആ ആളുകളോട് നാഥനായ റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ് ഓ തഹജ്ജുദ് നിസ്കരിച്ചവരെ ഉദുഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ് നിങ്ങളോട് ഇവിടെ ചോദ്യങ്ങളില്ല നിങ്ങളോട് ഇവിടെ അന്വേഷണങ്ങളില്ല നിങ്ങളെ ഇവിടെ വിചാരണയില്ല നിങ്ങൾ അന്തസ്സോടുകൂട് സ്വർഗത്തിലേക്ക് പോയിക്കോളൂ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ നാഥനായ അല്ലാഹു അങ്ങ് പറയുകയാണ് തഹജ്ജുദ് നിസ്കരിച്ച ആളുകളോ അവരതാ അന്തസ്സോടുകൂടി വിചാരണ പോലും അഭിമുഖീകരിക്കാതെ അവര് സ്വർഗത്തിലേക്ക് ചെല്ലുന്നു ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ ഒരു വിചാരണയുമില്ല അന്തസ്സോടുകൂടെ സ്വർഗത്തിൽ പോവുകയാണ് അല്ലാഹു നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ സഹോദരന്മാരെ സുബഹിയുടെ മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റാൽ നിസ്കരിക്കാൻ പറ്റിയതേ ഉള്ളൂ ഞാനൊരു സ്ഥലത്ത് വെച്ച് തഹജ്ജുദിന്റെ മഹത്വം മാത്രം വയല് പറഞ്ഞു അപ്പൊ അവിടുത്തെ ഉസ്താദ് എന്നോട് പറഞ്ഞു ഉസ്താദേ തഹജ്ജുദിന്റെ മഹത്വം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ ആളുകളൊന്ന് സുബഹി നിസ്കരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു സുബഹി നിസ്കരിക്കാത്ത മനുഷ്യന്മാരോട് തഹജ്ജുദിന്റെ പറഞ്ഞിട്ട് എന്താ ഉസ്താദേ എന്ന് ചോദിച്ചു എന്നാൽ ഈ മജ്ലിസിലേക്ക് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല നല്ല മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹു തആല ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്റെ മുന്നിൽ കുറെ യുവാക്കളുണ്ട് 12 മണിക്ക് കിടന്നുറങ്ങി പകൽ 3 മണി സമയത്ത് അല്ലെങ്കിൽ പുലർച്ചെ 3 മണി സമയത്ത് നാട്ടിലെ തൊട്ടടുത്ത ഗ്രൗണ്ടിൽ ഫുട്ബോൾ നടക്കുകയാണ് സുബ്ഹാനല്ലാഹ് എന്നാ ഈ ചെറുപ്പക്കാരെ ഏതെങ്കിലും ഒരു ഉമ്മ വിളിക്കേണ്ടി വരുമോ അവനെ ഫുട്ബോൾ തുടങ്ങാനായി വേ എഴുന്നേറ്റമൊന്നും പറയേണ്ടതില്ല അവൻ 3 മണിക്ക് എഴുന്നേറ്റ് ഗ്രൗണ്ടിൽ ചെന്നിട്ട് ഉമ്മാനെ വിളിച്ചു പറയും ഉമ്മ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ ബേജാറാവണ്ടാണ്
കാരണം അത്രയും താല്പര്യമാണ് ഈ ഫുട്ബോൾ അതുപോലെയുള്ള ആഭാസങ്ങളോട്. ഫുട്ബോളൊക്കെ കളിക്കണം, അതിനൊക്കെ ഒരു സമയമുണ്ട്. ഇപ്പൊ എല്ലാ സംഗതിയും രാത്രിയിലാണ്. പാതിരാ സമയത്ത് നമ്മൾ എവിടെങ്കിലും വയലൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് റോഡ് മുഴുവൻ ബ്ലോക്കാണ്. ഒരു സ്ഥലത്ത്, കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ വരുമ്പോ റോഡ് മുഴുവൻ ബ്ലോക്ക്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്തെങ്കിലും ആക്സിഡന്റോ മറ്റോ നടന്നതായിരിക്കും. അപ്പൊ അന്വേഷിച്ചപ്പോ പറഞ്ഞു, ഉസ്താദ് ഇവിടെ വോളിബോൾ നടക്കണെന്ന് പറഞ്ഞു. എത്ര സമയം നോക്കിയ സമയത്ത് 1:30 കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്റെ കൂടുതൽ ആളുകളോട് ചോദിച്ചു, ഈ സമയത്തൊക്കെ കളിച്ചാൽ ആരെങ്കിലും കാണാനുണ്ടാവും? അപ്പൊ ആ ആളുകൾ പറഞ്ഞു, ഉസ്താദേ സുബഹി വരെ നിങ്ങൾ സുബഹിക്ക് വന്ന് നോക്ക്, ഇതിനേക്കാൾ വേരട്ടി ആളുണ്ടാവുന്നല്ലാതെ ഒരൊറ്റ ആള് പോവില്ല. കളിയാണ്. എന്നാ തഹജ്ജുദ് നിസ്കരിക്കാൻ ഉമ്മ 100 വട്ടം വിളിച്ച എഴുന്നേൽക്കോ, എഴുന്നേൽക്കോ. തഹജ്ജുദിന്റെ മഹത്വം ഈമാനുള്ളവര് വയല് കേട്ടിട്ടെ കാര്യമാണ്, അങ്ങനെയാണല്ലോ. ഈമാനുള്ളവനെ ഉപദേശം ഫലം ചെയ്യും. ചില ആൾക്കാര് കൊറേ വയലൊക്കെ കേൾക്കും, പക്ഷെ അവന്റെ മനസ്സിൽ എന്ത് മൂല്യാര് കൊറേ എന്തൊക്കെ പറഞ്ഞു പോയി എന്നല്ലാതെ ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പൊ മനസ്സിലാക്കണം, എന്റെ മനസ്സിൽ ഈമാൻ ഇല്ല, മൊയിലിയാരെ കുറവല്ല, നമ്മളെ മനസ്സിൽ ഈമാൻ ഇല്ല എന്ന് മനസ്സിലാക്കണം. ഖുർആൻ പറഞ്ഞതല്ലേ, ഉപദേശം ഫലം ചെയ്യണമെങ്കിൽ കൽബിന്റെ ഉള്ളിൽ ഈമാൻ വേണം. അള്ളാഹു ആ രൂപത്തിലാക്കി തരുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. ഈമാനുള്ളവൻ തഹജ്ജുദിന്റെ മഹത്വം കേട്ടാൽ ഉറപ്പാണ് ചെറിയൊരു ശ്രമമെങ്കിലും നടത്തും, നാളെ മുതൽ തഹജ്ജുദ് നിസ്കരിക്കണം. നമ്മൾ പല വയലും കേട്ടവരെ, ഞാൻ ഇന്നാ ഭാഗം വല്ലാതെ പറയുന്നില്ല, തഹജ്ജുദിന് എഴുന്നേൽക്കണം എന്നൊക്കെ കരുതി ചെന്ന് മൊബൈലിൽ അലാറം ഒക്കെ വെച്ച് നല്ല റാഹത്തിൽ കിടന്നു, മൊബൈൽ സമയമാകുമ്പോ ബെല്ലടിക്കാൻ തുടങ്ങും, അലാറം അടിക്കാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാ, മൊബൈലിനെ പിടിച്ച് 4 കുത്തങ്ങ് കൊടുക്കും, മിണ്ടാതിരിയടാ അവിടെ എന്ന് പറഞ്ഞിട്ട് അല്ലേ. രാത്രിയിൽ തഹജ്ജുദിന് എഴുന്നേൽക്കണം എന്നുള്ള നീയത്തിൽ വെച്ച് അലാറം, മൊബൈൽ അടിച്ച മിണ്ടാതിരിയടാ അവിടെ എന്ന് പറഞ്ഞ് കുത്തു കൊടുത്ത് നിർത്തും. എന്നിട്ടിങ്ങനെ സമാധാനിക്കും. ഇന്നലെ വയല് കഴിയുമ്പോ ഏകദേശം 12 മണി 12:30 ആയിട്ടുണ്ട്, കുറെ നേരം വൈകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ നാളെ മുതൽ തഹജ്ജുദ് ഉറപ്പായിട്ട് നിസ്കരിക്കും. പിറ്റേന്നും അതേ സമയത്ത് മൊബൈൽ അടിക്കാൻ തുടങ്ങും. അന്നും മൊബൈലിന് കുറെ കുത്ത് കിട്ടിയെന്നല്ലാതെ നമ്മൾ നിസ്കരിക്കില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. പണ്ടൊരു മനുഷ്യന് ഒരു കടയിലേക്ക് ചെന്ന് സാധനം വാങ്ങാൻ ചെന്ന, കയ്യിൽ ക്യാഷ് ഇല്ല, കടമായിട്ട് വാങ്ങണം. അപ്പൊ ആ കടയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന് റൊക്കം നാളെ കടം. ഈ സാധു മനസ്സിലാക്കി, ഇന്ന് ക്യാഷ് കൊടുക്കാതെ ഒരു സാധനം കിട്ടൂല, നാളെ മൊത്തം കടം കൊടുക്കുന്ന ദിവസമാണ്. പിറ്റേന്ന് വന്ന് വളരെ പ്രതീക്ഷയോടെ വന്നതാണ്, കാരണം ക്യാഷില്ല, കട ആയിട്ട് കിട്ടുമെന്ന് ഇന്നലെ കണ്ടിട്ടുണ്ട്. കടന്റെ മുകളിലേക്ക് വന്ന് നോക്കുമ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന് റൊക്കം നാളെ, ഇന്ന് റൊക്കാണ് കടം നാളെയാണ്. പിറ്റേന്ന് വന്ന് നോക്കിയാലും ഉണ്ടാവും, ഇന്ന് റൊക്കം നാളെ കടം. ഈ നാളെ ഖിയാമത്ത് നാൾ വരെ ആവാത്തൊരു നാളെയാണ്. അതാ നമ്മുടെ തഹജ്ജുദിന്റെ നാളെ. അങ്ങനെ ആവാൻ പാടില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. തഹജ്ജുദ് നിസ്കരിക്കാൻ വലിയ ഭാഗ്യമുള്ള ആളുകൾ ആയി മാറിക്കിട്ടണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്നാമതായി വിചാരണ തുടങ്ങുന്നതിന്റെ മുമ്പ് അല്ലാഹു തആല അന്വേഷിക്കുകയാണ്. അവരെ കടന്നു വന്നാൽ അവരോട് പറയും, ഉദുഹുലുൽ ജന്ന, നിങ്ങളോട് ഇവിടെ ചോദ്യങ്ങളോ അന്വേഷണങ്ങളോ വിചാരണകളോ ഒന്നും ഇവിടെ നടത്തുന്നില്ല, നിങ്ങൾ അന്തസ്സോടെ സ്വർഗത്തിലേക്ക് പോയിക്കോ. എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷമുള്ള നിമിഷമാ. അറിയില്ലേ സഹോദരന്മാരെ, ഈ ഒരു സന്തോഷം ലഭിക്കാൻ വേണ്ടി മഹാരഥന്മാരായ ആളുകൾ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. മഹാനായ അബൂ യസീദുൽ ബിസ്സാമി റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, വലിയ മഹാനാണ്. വിശാലത്തുൽ കുശൈരി പോലാത്ത ഗ്രന്ഥങ്ങളിൽ മഹാന്റെ ചരിത്രം പറയുന്നുണ്ട്. അവിടുന്ന് വലിയ മഹാനാണ്, വലിയ സൂഫിയാണ്. എല്ലാ ദിവസവും അവിടുന്ന് തഹജ്ജുദ് നിസ്കരിക്കും. ഒരു ദിവസം ചുരുക്കി പറയട്ടെ, ഒരു ദിവസം മഹാനവറകളതാ രാത്രിയിൽ കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെല്ലുകയാണ്. രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. ആ നല്ല നീയത്തോടുകൂടെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
കിടക്കുമ്പ വല്ലാത്ത ദാഹം തോന്നുന്നു വല്ലാതെ ദാഹിക്കുകയാണ് വീണ്ടും എഴുന്നേറ്റു ഒരു പാത്രത്തിൽ നല്ല വെള്ളമെടുത്തങ്ങ് കുടിച്ചു നല്ല റാഹത്ത് നല്ല സന്തോഷമായി അവിടെ അങ്ങ് കിടന്നു നല്ല സന്തോഷത്തോടെ റാഹത്തോടെ അബൂ യസീദുൽ ബിസ്സാമി തങ്ങളെ നന്നായിട്ടങ്ങ് ഉറങ്ങുകയാണ് എല്ലാ ദിവസവും സഹജ്ജദിനെ നിൽക്കുന്ന മഹാൻ അന്നത്തെ ദിവസം അവിടുന്ന് അറിഞ്ഞില്ല തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റില്ല സുബഹിയുടെ സമയമായപ്പാണ് അവിടുന്ന് എഴുന്നേൽക്കുന്നത് വല്ലാതെ അങ്ങ് പേടിക്കുകയാണ് ഭയപ്പെടുകയാണ് തഹജ്ജുദ് സുന്നത്താണ് അത് നഷ്ടപ്പെട്ടാൽ അള്ളാഹുവിൽ നിന്ന് കുറ്റം കിട്ടുകയില്ല എന്നാലും മഹാനായ അബൂ യസീദുൽ ബിസ്സാമി അവിടുത്തെ മനസ്സിൽ വല്ലാത്ത ബേജാറ് തോന്നുന്നു വല്ലാത്ത വിഷമം തോന്നുന്നു എന്തേ കാരണമെന്നറിയുമോ അവിടുന്ന് ചിന്തിക്കുകയാണ് അള്ളാഹുവേ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകാൻ എനിക്ക് ക്വാളിഫിക്കേഷൻ നൽകുന്ന യോഗ്യത നൽകുന്ന അമലാണല്ലോ തഹജ്ജുദ് ആ തഹജ്ജുദാണല്ലോ നഷ്ടപ്പെട്ടു പോയതോ അവിടുന്ന് വല്ലാതെ ഭയപ്പെടുകയാ വല്ലാതെ ടെൻഷൻ അടിക്കുകയാ അവിടുന്ന് ആലോചിക്കുന്നു അള്ളാഹുവെ എല്ലാ ദിവസവും എഴുന്നേൽക്കാറുള്ള ശരീരമാണ് തഹജ്ജുദിനുള്ള സമയമാകും എല്ലാ ശരീരം ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാറുണ്ടോ ഇന്നത്തെ ദിവസം മാത്രം എഴുന്നേൽക്കാതിരിക്കാനുള്ള കാരണം അന്വേഷിക്കുകയാണ് അന്വേഷിച്ചപ്പോ അവസാനം അവിടുന്ന് കണ്ടെത്തുന്നു ഇന്നലെ രാത്രി കിടക്കാൻ വേണ്ടി വന്നപ്പോ വല്ലാത്ത ദാഹം അനുഭവിച്ചിരുന്നു ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല തെളിഞ്ഞ ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം ഒരു പാത്രം വെള്ളവും കുടിച്ചിരുന്നു ആ വെള്ളം കുടിച്ച കാരണത്താൽ ശരീരത്തിന് നല്ല റാഹത്ത് ലഭിച്ചിട്ടുണ്ടോ ആ റാഹത്തിൽ കിടന്നത് കൊണ്ടാണല്ലോ എന്റെ തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോയതോ എന്നിട്ട് അവിടുന്ന് ശരീരത്തിനോട് പറയുകയാ എടാ ശരീരമേ ശരീരമേ എല്ലാ ദിവസവും തഹജ്ജുദിനെ നിൽക്കാറുണ്ടല്ലോ ഇന്നലെ നിനക്ക് ശുദ്ധമായ ഒരു പാത്രം വെള്ളം തന്നപ്പോ നീ എഴുന്നേൽക്കാതെ ഉറങ്ങിക്കളഞ്ഞുവല്ലേ അതുകൊണ്ട് ശരീരമേ നിനക്കൊന്ന് കേൾക്കണോ ഇനി മരണം വരെ നിനക്കൊരു തുള്ളി വെള്ളം തരൂല ഒരു തുള്ളി വെള്ളം നിനക്ക് ഞാൻ തരൂല സ്വന്തം ശരീരത്തിനോട് മഹാനവരകൾ പറയുകയാണ് മഹാനായ ബൂസൂരി മാമ പറഞ്ഞതുപോലെ സ്വന്തം ശരീരത്തിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് മഹാനവറികൾ അവിടുന്ന് പറയുന്നു എടാ ശരീരമേ ഇനി മരണം വരെ നിനക്കൊരു തുള്ളി വെള്ളം ഞാൻ തരൂല കാരണം വെള്ളം തന്ന കാരണം കൊണ്ടാണല്ലോ നീ തഹജ്ജുദിനെ നിൽക്കാതെ ഉറങ്ങിക്കളഞ്ഞതോ അവിടുത്തെ ചരിത്രം പരിശോധിക്കുമ്പോ മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമാണ് സുബ്ഹാനല്ലാഹ് ശരീരത്തിൽ ജലാംശമില്ലെങ്കിൽ മരണപ്പെട്ടു പോകും ശരീരത്തിൽ വെള്ളത്തിന്റെ അംശമില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്നാൽ മഹാനായ അബൂ യസീദ് അൽ ബിസ്സാമി റളിയല്ലാഹു അൻഹു ശരീരത്തിൽ നിന്ന് ജലാംശം അങ്ങ് വറ്റിയിട്ട് ശരീരമാകെ അങ്ങ് വരണ്ടു പോവുകയാണ് അതേ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ മരണപ്പെട്ടു പോകുമെന്ന രംഗം വരുമ്പോ അവിടുന്ന് ചെയ്യുന്ന പണി എന്താണെന്നറിയുമോ അവിടുന്ന് ആ ഒരു പാത്രത്തിൽ വെള്ളമെടുക്കുകയാ ഒരു പാത്രത്തിൽ വെള്ളമെടുക്കുന്നു
ആ വെള്ളം അതാ മണ്ണിലേക്ക് ഒഴിക്കുകയാണ്, ആ വെള്ളം മണ്ണിലേക്ക് ഒഴിച്ച് കളയുകയാണ്. എന്നിട്ട് ആ വെള്ളത്തിന്റെ നനവ് ലഭിച്ച മണ്ണോ അത് കൈ കൊണ്ട് എടുത്ത് നന്നായിട്ട് കുഴക്കുകയാണ്. വല്ലാതെ ദാഹം വരുമ്പോ മഹാനവരുകളാ നനവുള്ളതായ മണ്ണ് വായ്ഭാഗത്തേക്ക് അങ്ങ് വെച്ചിട്ടോ ഒരൊറ്റ വലിയങ്ങ് വലിക്കുന്നു. ഒന്നോ രണ്ടോ തുള്ളി വെള്ളത്തിന്റെ നനവ് നാവിനങ്ങ് കിട്ടിയാൽ അപ്പൊ മഹാനവരുകൾ പറയുകയാ, എടാ ശരീരമേ തൽക്കാലം നിനക്കത് മതി, അതിനേക്കാളും വെള്ളം തന്നാ നീ എന്റെ തഹജ്ജുദ് നഷ്ടപ്പെടുത്തിയാലോ. ഇതും പറഞ്ഞുള്ള ശരീരത്തിന് അതിന്റെ ഇച്ഛയ്ക്ക് എതിരെ നിന്നാളാ മഹാനായ അബൂ യസീദ് ബിസ്സാമി റളിയല്ലാഹു അൻഹു ഇങ്ങനെയും അവരെ അധ്വാനിച്ചിട്ടുണ്ട്. എന്തിനാന്നറിയോ? വിചാരണയില്ലാതെ നാളെ അല്ലാഹുവിന്റെ സ്വർഗീയമായ ലോകത്തെ ചെല്ലാനാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരലോകം വിഷയം അതിവിശാലമാണ്, സമയമോ വളരെ ചുരുക്കമാണ്. സുബ്ഹാനല്ല, നമ്മളെ വിചാരണ തുടങ്ങുന്ന അവസരത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇനി കിതാബ് വിതരണം ചെയ്യപ്പെടാനുള്ള രംഗങ്ങളുണ്ട്, ആ സമയത്ത് ഉണ്ടാകുന്ന കുറെ സന്ദർഭങ്ങളുണ്ട്. അതുപോലെ സുബ്ഹാനല്ലാ, ചില ആളുകളെ പ്രത്യേകമായി വിചാരണ ചെയ്യുന്ന കോലങ്ങൾ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മീസാൻ എന്ന് പറയുന്ന തുലാസിന്റെ അടുത്തുള്ള ദയനീയമായ രംഗങ്ങളെ പറയാനുണ്ട്. സിറാത്ത് എന്ന് പറയുന്ന പാലം മുറിച്ചു കിടക്കുമ്പോഴുള്ള രംഗമുണ്ട്. അതുപോലെ നരകം പറയേണ്ടതുണ്ട്, സ്വർഗം പറയേണ്ടതുണ്ട്. ഇതെല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയൽ അത് നടക്കാത്ത വിഷയമാണെന്ന് അറിയാലോ. ദിവസങ്ങളോളം അത് പറയേണ്ട വിഷയമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, തൽക്കാലം ഞാൻ ആ ഭാഗം അവിടെ അങ്ങ് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകളിൽ നമ്മളെ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള വേദിയായി കാരണമായി അല്ലാഹു ഈ മജ്‌ലിസ് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് സംഘാടകർ ബക്കറ്റ് അയക്കുന്നുണ്ട്, നല്ല സംഭാവനകൾ കൊടുത്തേക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്റെ സദസ്സിലുള്ള ആളുകൾ എല്ലാവരും ഈ സമയം വരെ ഇരുന്നവരാണ്. ഒരു അഞ്ചു മിനിറ്റ് കൂടെ ഇരുന്ന് ഇൻഷാല്ലാ നമ്മൾ ദുആ ചെയ്തിട്ട് പിരിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നമ്മൾ ഇവിടെ ഇരുന്നതും പറഞ്ഞതും കേട്ടതും ചെലവഴിച്ച സമയങ്ങളും ഊർജങ്ങളും ഇതൊക്കെ നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകാരമുള്ള ഒരു അമലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ആളുകളും ഒന്ന് എഴുന്നേറ്റില്ലേ? ആ വേക്കിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഇൻഷാല്ലാ അടുത്ത് വന്ന് ഒരു മൂന്ന് സ്വലാത്തിൽ ഇൻഷാല്ലാ നമ്മൾ ദുആ ചെയ്ത് പിരിയുക. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നതോടൊപ്പം ഒരു പ്രത്യേകം കവറും വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. ആ കവർ നിങ്ങൾ വാങ്ങി ഇൻഷാല്ലാ നാളെ സയ്യിദ് അവർകൾ നമ്മുടെ മജ്‌ലിസിൽ വരുന്നുണ്ട്. ആ മജ്‌ലിസിലേക്ക് തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല സംഭാവന നിക്ഷേപിച്ച് കൊണ്ടുവരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരും. ഒരഞ്ച് മിനിറ്റ് നമുക്ക് ദുആ ചെയ്തിട്ടങ്ങ് പിരിയാം.
ദ്വാരത്തിന്റെ ശേഷം കണ്ടമാനം സമയമുണ്ട്. ആ സമയത്ത് കസേരങ്ങൾ ഓരോ നട്ടിക്ക് വെച്ചാൽ മതി. ഈ സമയത്ത് എല്ലാവരും അടുത്തു വരും. ഇൻഷാല്ലാ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്, സംഭാവന ചെയ്ത ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ജലീൽ എന്ന് പറയുന്ന ഒരു യുവാവ്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഷഹീദിന്റെ പദവി അള്ളാഹു നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സഹോദരൻ ഇതിന് സംഭാവന ചെയ്ത് നൽകിയിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകമായി ദുആ ചെയ്യുകയാണ് സഹോദരന്മാർ. നമ്മളെല്ലാവരും കൂടെ ഒരല്പസമയം റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി മദ്ഹ് ചൊല്ലി ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു ഈ മജ്ലിസ്, ഈ പാതിരാ സമയത്ത് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വിഷയം അതിൻ്റെ എവിടെയും എത്തിക്കാൻ സാധിച്ചിട്ടില്ല, അത് നിങ്ങളെക്കാളും എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഇനിയും പറഞ്ഞാൽ നാളെ സുബിയാവുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെത്തൂല എന്നതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. നാളെ സുബീൻ്റെ ശേഷം നിർബന്ധമായി എത്തേണ്ടതുള്ളത് കൊണ്ട് ഇപ്പം അത്യാവശ്യമായതുകൊണ്ട് നിർത്തുകയാണ്. നല്ല റാഹത്തുള്ള ഒരു മജ്ലിസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും ഉറക്കെ റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാത്തു വസ്സലാമു عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة തേനീച്ചന്റെ മൂളല് പോലെ അങ്ങനെ കേട്ടാൽ പോരാ, നല്ല ഉറക്ക ചെല്ല. ചായച്ച വേണ്ടി ഉണ്ടോ? ആണോ? നല്ല ഉറക്ക ചെല്ലട്ടെ. കുറേ യുവാക്കള് നല്ല മുത്തല്ലിമ്യങ്ങളൊക്കെ ഉള്ള സദസ്സാണ്. ഉറക്ക ചെല്ലട്ടെ. അസ്സലാത്തു വസ്സലാമോ الصلاة والسلام عليك يا حبيب الله آدي أول ميد رائبا دجو ويت محمدا ബദറിലും ബദൻ ലംഘിടുന്നോരെ കാണുവാൻ വീതി ഏകല്ല അസ്സലാത്തു عليك يا حبيب الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله مكة منيلي تارمي بدي
റൗളവാഴുന്ന സോനമേ ഇസ്ഖറിയാതെ ചൊല്ലിടുന്നീവർ സ്നേഹഗീതവും കേൾക്കണേ അസ്സലാത്തു വസ്സലാമു عليك يا رسول الله الصلاة والسلام عليك يا حبيب الله بابا مالك رد بويورو قلبم كندي ور ونيدا باب بارنل تيرت قلبم راح نلغني سيدي الصلاة والسلام عليك يا حبيب الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله محشر من التم نيرت كيبدي يا نبي محشر من التم نيرت كيبدي يا نبي موت نيرتم أمتي أنو رتوران عند واردي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله حول طانهم نلغنين نغل صرغة الكود شركني حول قانهم نلغني نغل صرغة الكود شركني هدي موهمان النريام تنغل كيفدي ഞങ്ങളെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ حبيب الله لا إله إلا الله لا إله إلا الله لا إله إلا الله
محمد رسول الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا أدركنا يا رسول الله يا حبيب الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافع مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نفسي ثناء عليك أنت كما أثنيت فلك الحمد حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا مولانا وشفيعنا وحبيبنا مصطفانا محمد اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي المنام رؤيته اللهم أولدنا حوله المورود واسكنا بكأسه وانفعنا بمحبته في الدارين رحمنا يا الملك الجبار يا داد سيدا يا الله ഞങ്ങളുടെ മജ്‌ലിസിനെ കബൂലാക്കണം റഹ്മാനെ സ്വീകരിക്കണം റഹ്മാനെ സകല ന്യൂനതകളും പുറത്തു നീ സ്വീകരിക്കണേ അല്ലാ അല്ലാ ആരാരുമില്ലാത്ത ഖബറിലേക്ക് ഞങ്ങളെ മരിച്ചതിൻ്റെ ശേഷം അങ്ങ് ഇറക്കി വെക്കുമ്പോൾ ആറടി മണ്ണാകുന്ന ഖബർ ഒരു ചെറിയ വെളിച്ചം പോലുമില്ലാത്ത ഖബറാ ആ ഖബറിനെ പ്രകാശിപ്പിക്കുന്ന നല്ലൊരു അമലായി ഈ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനേ നീ കബൂലാക്കണേ റഹ്മാനേ അല്ലാ ഈ മജ്‌ലിസ് അടക്കം ഞങ്ങൾ പോകുന്ന എല്ലാ മജ്‌ലിസുകളും നാളെ ആഖിറത്തിലേക്കുള്ള മജ്‌ലിസാക്കി തരാം റഹ്മാനേ ദുനിയാവിൻ്റെ മജ്‌ലിസാക്കല്ലേ അല്ലാ ദുനിയാവിൽ പേര് കിട്ടാൻ മാത്രമുള്ള മജ്‌ലിസാക്കല്ലേ റഹ്മാനെ ഞങ്ങൾ നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ പറയാനൊരു ചെറിയ അമൽ പോലുമില്ല റഹ്മാനെ ഇഖ്ലാസോടെ ചെയ്ത ഒരു ചെറിയ നന്മ പോലും പറയാനില്ല അല്ലാ ചെയ്യുന്ന നന്മകളെല്ലാം ന്യൂനതകൾ പരിഹരിച്ച് നീയൊന്ന് സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ പാപികളാണ് ദോഷികളാണ് ചെറുതും വലുതുമായ ധാരാളം ധാരാളം ദോഷങ്ങൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അല്ലാ ഈ മജ്‌ലിസിൽ വെച്ച് പാതിരാ സമയത്ത് വെച്ച് ഞങ്ങളിതാ നിന്റെ മുന്നിൽ മനസ്സ് തുറന്നു പറയുകയാ ഞങ്ങൾ സമ്മതിക്കുകയാ ഞങ്ങൾ പാപം ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ ദോഷം ചെയ്തു പോയിട്ടുണ്ട് അല്ലാ
എല്ലാം നീ മാപ്പാക്കി തരണം റഹ്മാനേ. പഠിച്ചവനെ നന്നെ ധിക്കരിക്കണമെന്ന ഉദ്ദേശത്തിൽ ചെയ്തതല്ല, നീ പറഞ്ഞത് അനുസരിക്കില്ല എന്ന സാഢ്യം കൊണ്ടും ചെയ്തതല്ല, സാഹചര്യങ്ങളെ കൊണ്ട് വിവരമില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ്. അല്ലാ, അടിയങ്ങൾക്കൊന്നും മാപ്പ് തരണേ റഹ്മാനേ, മാപ്പ് തരണേ അല്ലാ. പഠിച്ചവനെ ഇനി ഞങ്ങളുടെ ജീവിതം അതെത്ര കാലമാണെന്ന് ഞങ്ങൾക്കൊരു നിശ്ചയവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിന്നിലേക്ക് വരാനുള്ളവരാണ്. അല്ലാ, ഈമാനില്ലാതെ ഞങ്ങളെ നീ മൗത്താക്കല്ലേ റഹ്മാനെ. ഈമാനോടുകൂടെ ഞങ്ങൾക്ക് നീ നല്ലൊരു മരണം നൽകണേ റഹ്മാനെ. ജീവിക്കുന്നത് എത്ര കാലമാണെങ്കിലും അല്ലാ, ഇനിയുള്ള കാലമെങ്കിലും ദോഷത്തിൽ നിന്ന് സംരക്ഷണമുള്ള നല്ലൊരു ജീവിതം നൽകണേ റഹ്മാനെ. ദോഷം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോ നിന്നെ ഓർക്കുന്ന, നന്നെ പേടിക്കുന്ന നല്ലൊരു കൽബ് നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ധാരാളം ആളുകൾ പലതും പറഞ്ഞു, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, വസിയത്ത് ചെയ്തവരുണ്ട്, രോഗമുള്ളവരുണ്ട്, വീടുപണി നടക്കുന്നവരുണ്ട്, അതുപോലെ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ധാരാളം പ്രവാസികളുണ്ട്. അല്ലാ, എല്ലാവരെയും പേര് പറഞ്ഞിട്ടില്ലെങ്കിലും നന്നായി അറിയുന്നവനാണല്ലോ അല്ലാഹുവേ. നീ എല്ലാവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ റഹ്മാനെ. പഠിച്ചവനെ മാരകമായൊരു രോഗവും തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഇന്ന് ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കാനുള്ള കാരണം ഞങ്ങളുടെ ശരീരത്തിന് നീ ഒരു രോഗവും തന്നിട്ടില്ല എന്നതുകൊണ്ടാണ്. പഠിച്ചവനെ രോഗം നൽകല്ലേ അല്ലാ, ക്യാൻസർ നൽകല്ലേ അല്ലാ, അറ്റാക്ക് നൽകല്ലേ അല്ലാ, കിഡ്നി രണ്ടും ഫെയിലായിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ. പ്രച്ചവനെ, ഞങ്ങൾക്കോ മാതാപിതാക്കൾക്കോ ഉസ്താദുമാർക്കോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കോ സഹകാരികൾക്കോ സ്നേഹിക്കുന്നവർക്കോ ഒരാൾക്കും നീ നൽകല്ലേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോടെ ജീവിച്ച് ഇജ്ജത്തോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാ, അഡ്രസ് ഇല്ലാത്ത ഖബറിന്റെ ഉടമകളാക്കല്ലേ റഹ്മാനെ. അഡ്രസ് ഇല്ലാത്ത ഖബറിന്റെ ഉടമകളാക്കല്ലേ റഹ്മാനെ. അറിയപ്പെടുന്ന മീസാൻ കല്ലിന്റെ ഉടമകളാക്കണേ റഹ്മാനെ. ധാരാളം ആളുകളുടെ ഫാത്തിഹ യാസീൻ സിയാറത്ത് ലഭിക്കുന്ന നല്ലൊരു ഖബറിന്റെ ഉടമകളാക്കി തരണം റഹ്മാനെ. ചോദിക്കാൻ ഒരു അവകാശവും ഇല്ലാത്തതാണ് ചോദിക്കുന്നത്. പഠിച്ചവനെ, ധാരാളം മുത്തഹല്ലിമീങ്ങളുള്ള നല്ല മജ്ലിസാണ്, പ്രായമായവരുള്ള മജ്ലിസാണ്, കുട്ടികളുള്ള മജ്ലിസാണ്, നിഷ്കളങ്കരായ ഉമ്മമാരുള്ള മജ്ലിസാണ്. ചോദിക്കുന്നവൻ ആത്മാർത്ഥത കുറഞ്ഞവനാണ്, ഇഖ്ലാസ് കുറഞ്ഞവരാണ്. അല്ലാ, ഇമ്മജ്ലിസിന്റെ ഹുറമത്ത് കൊണ്ട്, ഇമ്മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മുത്തഅല്ലിമീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഇവിടെയുള്ള സ്വാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാ അറിയപ്പെടുന്ന മീസാൻ കല്ലിന്റെ ഉടമകളാക്കി തരണേ റഹ്മാനെ, ആക്കി തരണേ റഹ്മാനെ. പഠിച്ചവനെ സുന്നിയായി ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ വിദ്യാർത്ഥികാരിൽ പെടുത്തല്ലേ അല്ലാ, വഹാബിയാക്കല്ലേ അല്ലാ. അങ്ങനത്തെ ആരെങ്കിലും പരിസരത്തുണ്ടെങ്കിൽ അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങള് ഓരോന്ന് ഓരോന്ന് വിവരിക്കാതെ തന്നെ അറിയാവുന്നവനാണല്ലോ നീ. പഠിച്ചവനെ, ഹബീബായ തങ്ങൾ നിന്നോട് എന്തൊക്കെ നന്മകളാണോ ചോദിച്ചത് അതെല്ലാം അടിയങ്ങൾക്കും നൽകണം റഹ്മാനെ. ഹബീബായ തങ്ങൾ ഏതെല്ലാം തിന്മകളിൽ നിന്നാണോ ശറിൽ നിന്നാണോ കാവലുതേ
നേടിയത്. അതിൽ നിന്നല്ല നീ ഞങ്ങൾക്കും കാവൽ നൽകണേ റഹ്മാനേ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا سقيا ولا مطرودا ولا محروما. اللهم بارك لنا في رجب وشعبان وبلغنا رمضان بلغنا رمضان. اللهم بلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن برحمتك يا أرحم الراحمين بفضلي صلى الله على محمد. സലാത്തി ചൊല്ലിക്കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് മുസാഫഹത്ത് ചെയ്തിട്ട് പിരിയണം. എല്ലാവരും മുസാഫഹത്ത് ചെയ്തിട്ട് പിരിയാവും. മുസാഫഹത്ത് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള നല്ല സംഭാവനകൾ ഇവിടെ ഏൽപ്പിക്കണം. സംഭാവനയില്ലാത്തവരും മുസാഫഹത്ത് ചെയ്തിട്ട് പോകാവൂന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ഈ വിനീതന് വേണ്ടി മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ദുആയിൽ ചെറിയ ഒരു ഇടം നൽകണമെന്ന് പ്രത്യേകിച്ച് മുത്തല്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തി തൽക്കാലം വാക്കുകൾക്ക് വിടാം. നിങ്ങൾക്ക് നന്ദി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.